ക്രിസ്തീയ ആരാധനയുടെ അടിസ്ഥാന ഘടകം എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഏശ്യാവിനുണ്ടായ ആ വലിയ ദർശനത്തിൻ്റെ പശ്ചാത്തലമാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രസിദ്ധത്തിന്റെ മധ്യത്തിൽ ആകുലചിദ്ധനായിരുന്ന യുവാവായ യേശയാവ് ദേവാലയത്തിൽ ഹൃദയഭാരത്തോടൊന്നു വൻ ആത്മവിവശതയിലായ ഒരു ദർശനം ഉണ്ടായ അതേക്കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ആത്മവിവശതയിൽ അവനൊരു ദർശനം കണ്ടു ആ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്തീ ആരാധനകളെല്ലാം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള മഹത്വീകരണം അത് നമ്മെ അനുതാപത്തിലേക്ക് നടത്തുന്നു ആ നിതാപം നമ്മെ പാപക്ഷമിയുടെ ആനന്ദത്തിലേക്ക് നടത്തുന്നു അതായത് സ്തോത്രം ചെയ്യുവാനായിട്ട് നമ്മളെ ബലപ്പെടുത്തും അതിനുശേഷം മധ്യസ്ഥതയ്ക്കായിട്ട് നമ്മെ ഒരുക്കുന്നു ഉറപ്പോടു കൂടെ ധൈര്യത്തോടുകൂടെ ആശീർവാദത്തോടുകൂടി ആരാധന അവസാനിക്കുന്നു ആയുധനെ സംബന്ധിച്ചുള്ള ഒരു പുതാക്കന്മാർ എഴുതിയ ഒരു ഗാനം izleme davet കർത്തനും അവനെ കണ്ടോയാവും സാക്ഷിക്കുന്നു അകൃത്യത്തിൽ പിറന്നൊരു മനുജേ അകൃത്യ

Good afternoon everybody. And a warm welcome to all the dignitaries present here for the first memorial lecture series organized to commemorate the prophetic life and vision of the great shepherd of the Marthoma Syrian Church of Malabar. The most reverend Dr. Joseph Marthoma Metropolitan born on June 27, 1931. In and Palakunnathu family, the ancestral home of the father of the Reformation of the Malankara Church, Abraham Alpan, and the first four metropolitans of the Martoma Church. Dr. Joseph Martoma Metropolitan was very unique. When we look into his life and work, he came as a gift of God to the marthoma syrian church and to the universe through the 90 years of his life he contributed his life to the growth of the church and extension of the god's kingdom let's glorify god for his life and work the legacy left behind by the great metropolitan

തോമസ് മാർ തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു തിമുത്യോടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവയും അവിടുത്തെ തിരിശ്വര്യമായ സഭയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കലാകാരങ്ങളിൽ തിരുസഭയ്ക്ക് നേതൃത്വം നൽകുവാൻ തിരുസഭയിൽ ശുശ്രൂഷയുവാൻ ക്ക ആളുകളെ അവിടുന്ന് കണ്ടെത്തി വിളിച്ച് വേർതിരിച്ച് നിയോഗിച്ചാക്കുന്ന അവിടുത്തെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ നിനക്കുന്ന നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഭയെന്ന ഈശ്ശേരിയുടെ പിതാക്കന്മാരുടെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു അവരിലൂടെയൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല മാർഗദർശനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു പ്രത്യേകകാല ഞങ്ങൾ അനുസ്മരിക്കുന്ന വർത്തമാസഭയ്ക്ക് ദീർഘനാളിൽ അനുഗ്രഹമായ നേതൃത്വം നൽകിയ ഭാഗ്യസ്മരണീയനായ ജോസഫ് മാത്തമ്മ മെത്രാപുരുത്തരുമേനയുടെ ഏറ്റവും അനുഗ്രഹീതവും ധന്യവുമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു വ്യത്യസ്തങ്ങളാട് തലങ്ങളിൽ ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹീതമായി നിറവേറ്റുവാൻ രേഖപ്പെട്ട ദാസനിലൂടെ അവിടുന്ന് കൃപ ചെയ്തു സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ അനുഗ്രഹകരമായ സംഭാവനകൾ നൽകുവാൻ പ്രിയപ്പെട്ട ദാസനിലൂടെ കൃപ ചെയ്തു ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഉത്രാപുരത്താ തിരുമേലിക്കുവേണ്ടി പിസ്കോപ്പൽ സംഘത്തിന് വേണ്ടി പട്ടത്വ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുന്ന ശ്രീ തോമസാറിൻ്റെ സാന്നിധ്യത്തിനായി അനുഗ്രഹിതമായിട്ടുള്ള സംഭാവനകൾക്കാണ് ഞങ്ങൾ നിനക്കുന്ന നിയോട് സ്തോത്രം ചെയ്യുന്നു സാറിലൂടെയൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അതനുവർത്തിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുമേനയെക്കുറിച്ചുള്ള നല്ല നല്ല സ്മരണകൾ ഞങ്ങൾ അയുറക്കുമ്പോൾ തിരുമേനയിൽ പ്രകടമായ വിശിഷ്ട ഗുണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനെ ഒരു ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയുടെ പ്രാതികൂല്യത്തിലൊക്കെ ഇന്ന് ഞങ്ങളെ അത്ഭുതകരമായി കാക്കുന്നു പരിപാലിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ പ്രകൃതി ദുരന്തത്താൽ വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ ഉരുൾപൊട്ടലിൻ്റെ കെടുതികളിലൂടെയൊക്കെ കഷ്ണമനുഭവിക്കുന്നവരോട് കരണ തോന്നണമേ കാലാവസ്ഥ അവിടെ നിയന്ത്രിക്കണമേ ഈ മീറ്റിങ്ങിൽ ആദ്യാവസ്ഥാനം അവിടുത്തെ സാന്നിധ്യമുണ്ടായിരുന്നു എല്ലാം അങ്ങക്കെ പ്രസാദകരവും ഞങ്ങൾക്കൊക്കെ അനുഗ്രഹകരവുമാക്കി തീർക്കണമെന്ന് യേശുവിൻ മുലപേക്ഷിക്കുന്നത് കേൾക്കണമേ സങ്കീർണതകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നവദർശനത്തോടും ദൗത്യബോധത്തോടും കൂടി സഭയെ നയിക്കുന്ന സഭാ സെക്രട്ടറി റവറൻ കെ ജി ജോസഫിൻ്റെ സ്വാഗതവചസ്സുകൾക്കായി കാതോർക്കാം മലങ്കര മാർത്തോമ സൊറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇരുപത്തി രണ്ടാം മർത്തോമ അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി അഭിവന്യ ജോസുമാർ ഭർന്നബ സഫറുകൻ മെത്രാപ്പൊലിത തിരുമേനി അഭിവന്യ തിരുമേനിമാരെ ഇന്ന് പ്രഭാഷണം നിർവഹിക്കുന്ന മർത്തോമ സഭയുടെ ഉറ്റമിത്രം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ സിറേഖ് തോമസാറ് പ്രിയപ്പെട്ട സഭാ ട്രസ്റ്റി ശ്രീ പി പി അശ്വങ്ങുഞ്ഞ് സഹോദര വൈദികര് അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തുമ്മ മെത്രാപുലിത തിരുമേനിയുടെ കുടുംബാംഗങ്ങളെ സഭാ കൗൺസിൽ അംഗങ്ങളെ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ പങ്കാളികളാകുന്ന ഏവരുമേ എല്ലാവർക്കും ഉയർച്ചകർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇത് ഏറ്റവും ധന്യതയാർന്ന നിമിഷം അനുഗ്രഹീതമായ നിമിഷം ഇബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളിന് അവരുടെ ജീവാവസാനം കൊടുത്ത് ദൈവത്തിന് സ്തുതി അർപ്പിപ്പീൻ യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്ന് നീക്കും അനന്യൻ മലങ്കരയിലെ ഈ കൊച്ചു സഭയെ കലാകാലങ്ങളിൽ നയിച്ചിട്ടുള്ള വലിയ തിരുമേനിമാർ ആ തിരുമേനിമാരിലൂടെയാണ് മാർത്തമ്മ സഭയ്ക്ക് തനിമയും ദർശനവും ദിശാബോധവും ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലേക്കും ഇന്ന് മലങ്കര മാർത്തമാ സുറിയാനി സഭയുടെ സാന്നിധ്യമെത്തുന്നതിന് സാധിച്ചത് അഭിവ്യരായ തിരുമേനിമാരിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയ്ക്ക് ധീരമായ അനുഗ്രഹരമായ പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലതകളുടെ നടുവിലൊക്കെ അനുഗ്രഹരമായ നേതൃത്വം നൽകിയിട്ടുള്ള അഭിവ്യന്യരായ തിരുമേനിമാരെയൊക്കെ ദൈവത്തിന് ഓർത്ത ദൈവത്തെ സ്തുതിക്കുക അത്തരത്തിൽ സഭയുടെ ഇരുപത്തിരണ്ടാം മർത്തമ ആയി നാൽപ്പത്തിയാറ് വർഷങ്ങൾ മേൽപ്പെട്ട സ്ഥാനത്ത് അതിൽ പതിമൂന്ന് വർഷം സഭയുടെ പരമാധ്യക്ഷനായി ആകെ അറുപത്തിമൂന്ന് വർഷങ്ങൾ സഭയുടെ വൈദിക സ്ഥാനത്ത് പൂർത്തീകരിച്ച ദിനമാണ് ഒക്ടോബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ആ ദിനത്തിലാണ് അഭിഭന്യ തിരുമേനി ഈ ലോകത്തോട് വിട പറഞ്ഞത് തൻ്റെ ജീവിതവും തൻ്റെ പ്രവർത്തനവും കേരളത്തിലെ ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിനും പ്രത്യേകിച്ച് മർത്തമ്മ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെയും സ്ഥാപനകൾ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അഭിവന്യ തിരുമേനിയുടെ കാലഘട്ടം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സ്വ സ്വതവയെ ജീവിതശൈലി കൊണ്ടും ശ്രേഷ്ഠനായി തീർന്നയാളാണ് അഭിവന്യ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊളിത്ത തിരുമേനി തന്നെ ആക്കി വെച്ചിരുന്ന എല്ലാ രംഗങ്ങളിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വരെയും പ്രതിസന്ധികളിലും പ്രതികൂലതകളിലും പതരാതെ നിന്ന് ഏത് പ്രതിസന്ധികൾ വന്നപ്പോഴും പാങ്ക്രാറ്റിക് ക്യാൻസർ തൻ്റെ ജീവിതത്തെ പിടിച്ചു വന്ന് കാലം ചെയ്യുന്നതിന് ആറുമാസം മുമ്പ് മനസ്സിലാക്കിയപ്പോഴും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശാരീരിക അസ്വസ്ഥതകൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അപാരമായ ദൈവകാരുണ്യവും അതിലുപരിയായ ഇച്ഛാശക്തിയും കൊണ്ടാണ് അങ്ങനെ അപാരമായ ദൈവകാരുണ്യവും ഇച്ഛാശക്തിയും കൊണ്ട് തൻ്റെ ജീവിതത്തെ സഭയിലെ വിശ്വാസമൂഹത്തിന് അനുഗ്രഹരമായി നേതൃത്വം നൽകിയ തിരുമേനിയുടെ സ്മരണകൾ അയവിറക്കുന്ന ഈ ഒന്നാമത്തെ മെമ്മോറിയൽ ലെക്ചർ നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമറിയിക്കുകയാണ് ആളുകളൊക്കെ ചോദിക്കുന്നത് തിരുമേനി കാലം ചെയ്തിട്ട് ഒരു വർഷമായി ഇന്നലെ കാലം ചെയ്ത പോലെയാണല്ലോ തോന്നുന്നത് പതിനേഴാം തീയതി രാത്രിയാണ് ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഏഴര എട്ട് മണിയായപ്പോൾ അവടൊഴിച്ച തിരുമേനിയും എന്നെയും ഞങ്ങൾ രണ്ടുപേരും തിരുമേനിക്കിങ്ങനെ ബി പി ഡൗൺ ആകുന്നുവെന്ന് ശ്രീജോ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു പെട്ടെന്നത് ഇങ്ങനെ ക്രമേണ പോകുന്നത് നോക്കി രണ്ട് മുപ്പത്തിയെട്ടിന് താൻ പ്രിയം വെച്ച കൈശ വളരെ ശാന്തമായി വളരെ ജീവിതം വളരെ ഉജ്ജ്വലമായിരുന്നെങ്കിലും മരണം വളരെ ശാന്തമായി ഒരനക്കോവിലിങ്ങനെ അബി പി പോകുന്നതാണ് കണ്ടത് അങ്ങനെയെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പ്രതി ഇന്നും ഒരു പ്രതികൂലതകളുടെ നടുവിലായിരുന്നു ഇന്നലെയൊക്കെ നോക്കി ഇന്ന് അന്ന് കിഴക്കൻ സൈഡിൽ നിന്ന് കോഴഞ്ചേരി സൈഡിൽ നിന്ന് ഒരു വാഹനം ഇങ്ങോട്ട് വരികയിൽ വെണ്ണിക്കുളം സൈഡിൽ നിന്ന് വരികയിൽ മല്ലപ്പള്ളിയിൽ നിന്നും പ്രയാസമാണ് മറ്റേ ഈ പഴയ പടിഞ്ഞാറ് വശത്തുനിന്നും വരാൻ പ്രയാസം ഇതെങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിച്ചെന്നാൽ പ്രതികൂലതകളുടെ നടുവിൽ പതരാതെ നിന്ന തിരുവേനിയുടെ ഒരു ഓർമ്മ വെച്ചിട്ട് മഴ കണ്ടിട്ട് മാറ്റി വെച്ചാൽ മാറ്റിവെച്ചാൽ മാറ്റിവെക്കുന്നവരെല്ലാം കുഴപ്പത്തിലാവും അതുകൊണ്ട് ആ ഒരു കാര്യത്തിലാണ് ദൈവം ഇത് നടക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിന് ഏറ്റവും വേണ്ട പിന്തുണയും പ്രോത്സാഹനവും എല്ലാം തന്നത് നമ്മുടെ എല്ലാ പരിപാടികളും ധന്യമാക്കി ഏറ്റവും പെർഫെക്റ്റായിത്തീരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തനാലാവോളും അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നയാളാണ് ഇന്നത്തെ മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി ഇരുപത്തിരണ്ടാം മാർത്തോമ അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി തിരുമേനി ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം സഭയുടെ ആകമാനമായ ഉന്നമനത്തിനും നടക്കുന്ന എല്ലാ പരിപാടികളും പ്രോഗ്രാംസ് അതിനെല്ലാം ഉദാഹരണമാണ് കഴിഞ്ഞ മൂന്ന് ദിനങ്ങൾ നടന്ന മണ്ഡലയോഗങ്ങൾ എല്ലാം പെർഫെക്റ്റായി തരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആവോളം അധ്വാനിക്കുകയും ഈ മീറ്റിങ്ങും അനുഗ്രഹരമായി ക്രമീകരിക്കണമെന്ന് ആഗ്രഹിച്ചു വേണ്ടതായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി നൽകിത്തന്നു തിരുമേനിയിലൂടെ സഭയ്ക്ക് ലഭിക്കുന്ന ധീരമായ ആലോചനകൾക്കും തീരുമാനങ്ങൾക്കൊക്കെ അവർക്ക് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് അഭിവന്യ തിയോഡ് ഡോക്ടർ ടിയോഡോ മാർത്തോമ മാർത്തോമാം എത്ര തിരുമേനിയെ സഭയുടെ പേരിൽ ആദരപൂർവ്വം ഭക്തി ആദരവോടുകൂടെ സ്വാഗതം ചെയ്യട്ടെ ആരായിരിക്കണം ഒന്നാമത്തെ പ്രഭാഷകൻ വളരെ ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ കിട്ടിയ പേരാണ് ഡോക്ടർ സിറിയഖ് തോമ സാർ ഒരാളെ കിട്ടാനില്ല ജോസഫ് മാർത്തുമ മെത്രാപ്പൊലിത തിരുമേനിയുടെ മെമ്മോറിയൽ ലെക്ചർ ആദ്യമായി ആരംഭിക്കുന്നതിന് ഡോക്ടർ സിറിയഖ് തോം സാറ് ജന്മം കൊണ്ടൊരു കാതലിക്കാണെങ്കിലും കർമ്മം കൊണ്ട് മാർത്തുമക്കാരനാണ് എന്നാണ് എൻ്റെ വിശ്വാസം റാന്നിയിലെ അത്താനാസിയോസ് തിരുമേനിക്ക് അധികം പേരെ ഇഷ്ടപ്പെടുന്ന എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് അഭിവന്നിയ സിറിയക്തോം സാർ ഏത് പ്രോഗ്രാം വന്നാലും അച്ഛൻ ആ സാറിനെ വിളിക്കാൻ പറയും മറ്റാരും ഇല്ലെങ്കിലും സാറിനെ വിളിക്കുമായിരുന്നു ജോസഫ് മാർത്തോമ തിരുമനിയും വളരെയധികം തിരുമേനിയുമായി വളരെയധികം ഇഴബന്ധ ഇഴയടുപ്പം സൂക്ഷിക്കുന്ന ആളായിരുന്നു പ്രിയപ്പെട്ട സിറിയോക്തോം സാർ സാറിൻ്റെ മാതാവ് ഒരു മാർത്തോമാക്കാരിയാണെന്ന് കേട്ടു സാറിൻ്റെ പിതാവ് ആർ വി തോമസ് സാർ നമുക്കെല്ലാം കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ ആളായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് ഈ വാസ് എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഓഫ് ഇന്ത്യ ആൻഡ് ഡയറക്ടർ ഓഫ് ദി ട്രാവൻകൂർ കൊച്ചൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതാണ് ആർ വി തോമസ് സാർ രണ്ടുപേരും പിതാവും മാതാവും ഫ്രീഡം ഫൈറ്റേഴ്സ് അവരുടെ ഒരു മകൻ ഇത്തരത്തിലായില്ലെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനേക്കാൾ മികവ് തെളിയിച്ചയാളാണ് പ്രിയപ്പെട്ട സിറിയതോം സാർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൊച്ചിൻ കുസാൻറ്റിൻ്റെ ആക്ടിങ് വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിംഗ് വൈസ് ചാൻസലർ ഓൾ ഇന്ത്യ കമ്മീഷൻ ഫോർ ദ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ മെമ്പർ ഏതെല്ലാം രംഗങ്ങളിൽ അദ്ദേഹത്തെ ആക്കി വെച്ചിട്ടുണ്ട് ആ രംഗങ്ങളിലെല്ലാം നിറ മികവാറുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെപ്പാൻ പ്രിയപ്പെട്ട സാറിന് സാധിച്ചു ഇന്ന് ആവപ്പാടെ ഈ പ്രോഗ്രാം മാറ്റണമെങ്കിൽ സാറ് ഒരു നോ പറയണമായിരുന്നു ഞാൻ ഇന്നലെ പാലാ ടൗണിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞ കയറി കണ്ട ടി ന്യൂസ് വന്നപ്പം എൻ്റെ വി പി ഒരല്പം കൂടി തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് സാർ ഇങ്ങോട്ട് വിളിച്ചു അന്നപ്പം ബി പി ഡൗൺ ആയെന്ന് തുടങ്ങി അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വിളിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഫോൺ ഞാൻ പറ സാർ സാറേതായാലും വെള്ളമില്ല എന്ത് വന്നാലും അച്ഛാ ഈ ഡേറ്റ് നമുക്ക് മാറ്റാൻ പറ്റുകയല്ല തിരുവേനി കാലഞ്ച് ദിവസം എങ്ങനെ മാറ്റാൻ പറ്റും സാറ് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വെ വെള്ളത്തിൻ്റെയും മഴയുടെയും കാറ്റിൻ്റെയെല്ലാം നടുവിൽ പാലായി നിന്ന് യാത്ര ഇതോടെ വരിക മർ മലങ്കര മർത്തമ്മ സുറിയാനിസഭ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ആദരണ്യനായ സുര്യക് തോമ സാറിനോട് വളരെ ആദരപൂർവ്വം ഈ സഭയുടെ പേരിൽ അഭ്യന്തരായ തിരുവേനിമാരെല്ലവരുടെയും പേരിൽ ഹാർദവുമായി പ്രിയപ്പെട്ട സുരിഅ് തോമസാറിനെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ അഭ്യന്ദരായ തിരുവേനിമാർ ജോസഫ്മാർ ഭരണ സഫറുകൻ എത്ര പോലെത്ത തിരുവേനിക്ക് ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലിത്തായ തിരുമേനിയുമായി ഒരു വളരെ അടുപ്പം അടുപ്പമെന്ന് പറഞ്ഞാൽ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനി എപ്പിസ്കോപ്പായതിനു ശേഷം ഏറ്റവും ആദ്യം ഷമാശനാക്കിയ ആളാണ് ജോസഫ് മാർ ഭർന്നുബാസ് തിരുമേനി അഭി ഒന്ന് ജോസഫ് മാർത്തോമാ മെത്രാപൊലിത്ത തിരുമേനിയുടെ മെമ്മോറിയൽ വോളിയം പ്രസിദ്ധീകരിക്കണമെന്ന് സഭാ കൗൺസിൽ തീരുമാനിച്ചപ്പോൾ സഭാ കൗൺസിലതിൻ്റെ ചെയർപേഴ്സണായി നീ യോഗിച്ചത് ഭർന്നബാസ് തിരുമേനിയാണ് തിരുമേനി അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു ഇന്നും തിരുമേനി തിരുവനന്തപുരത്തു നിന്ന് വരുമ്പം കിളിമാനൂരൊക്കെ വണ്ടി പോകുന്നില്ലെന്നൊക്കെ രാവിലെ ഇങ്ങനെ ന്യൂസൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച തിരുമേനി വരികയില്ല അടൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചാൽ പരിപാടിയുണ്ടോയെന്ന് ചോദിച്ചു സാറ് വരുമോ എന്ന് ചോദിച്ചു ഞമ്മളുടെ തിരുമേനി ഉണ്ട് തിരുവേനി ഇത്രയും ദൂരം യാത്ര ചെയ്ത് തിരുവല്ലായിലെത്തിച്ചേർന്നതിൽ അഭിമന്യെ ഭർന്നുവാസ് തിരുമേനിയോടുള്ള വളരെ ഹൃദയംഗമായ സ്നേഹവും അതിലുപരിയായി അഭിവന്യ തിരുമേനിയെ വളരെ ഹാദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ അഭിവന്യ തോമസ് മാർത്തി മത്യോസ് തിരുമേനി സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായ നിറസാന്നിധ്യമായി നിൽക്കുന്നു തിരുവേനിയെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും അഭിമന്യ ഡോക്ടർ ഇബ്രഹാം മാർ പൗലോസ് തിരുവേനി സഭയുടെ പ്രവർത്തനങ്ങളിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ സാന്നിധ്യം ഇന്ന് ഈ മീറ്റിങ്ങിൽ അഭിമന്യ പൗലൂസ് തിരുമേനി എത്തിച്ചേർന്നതിൽ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ അഭിമന്യ പൗലൂസ് തിരുമേനി സ്വാഗതം ചെയ്യട്ടെ അഭിയന്യ മാത്യൂസ് മാർ മക്കാറിയോസ് തിരുമേനി ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് തിരുമേനി അഭിവുദ്ധരായ തിരുമേനിമാർ രണ്ടുപേരും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു രണ്ട് തിരുമേനിമാരെയും സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പി പി അച്ചങ്ങഞ്ഞ് സ്വഭാവ് ട്രിസ്റ്റിയാണ് അദ്ദേഹവും ഈ മീറ്റിംഗ് സംബന്ധിച്ച് തോമസി അലസാണ്ടർ അച്ഛന് വെണ്ണിക്കുളപ്പുറം വരെ വന്നു ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല അച്ഛൻ തിരികെ പോയി പ്രിയപ്പെട്ട പി പി അച്ഛങ് സാറിന് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ സഭയുടെ അടുത്ത ടൈമിലെ ഔദ്യോഗിക ഭാരവാഹികൾ പ്രിയപ്പെട്ട സി വി സൈമൻ അച്ഛനും പ്രിയപ്പെട്ട കെ ഫിലിപ്പ് അച്ഛനും പ്രിയപ്പെട്ട രാജൻ ജേക്കബ് സാർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാ കൃപകളും തന്ന് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുകയും സഭയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അഭിമന്യ ജോസഫ് മാർ ഉത്തമം എത്രപ്പെടുത്താത്ത തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ വന്നുയർന്നിട്ടുള്ള സഹോദരിമാർ പ്രിയപ്പെട്ടവർ എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ കുടുംബാംഗങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ആദരണീയരായ സഭാ കൗൺസിലംഗങ്ങൾ അഭി പ്രിയപ്പെട്ട വൈദികർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയപ്പെട്ട ഡി എഫ് എം സി ഗായക സംഘ അംഗങ്ങൾ എല്ലാവരെയും വളരെ വിനയപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ ഡയറക്ടർ പ്രിയപ്പെട്ട സിജോ അച്ഛൻ തിരുമനി ഏറ്റവും അധികം അവസാന സമയത്ത് ശുശ്രൂഷിച്ച ആളാണ് ഡോക്ടർ ജോർജ് ആൻഡി സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു സാർ എത്തിയെന്ന് അറിയില്ല ഏതായാലും പ്രിയപ്പെട്ട ശിജു അച്ഛൻ വന്നു ചേർന്നതിൽ മർദ്ദമസഭ വിലീവസ് ഹോസ്പിറ്റലിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു രണ്ട് അഭിവന്യ തിരുമനിമാരെ ശുശ്രൂഷിക്കുക മാത്രമല്ല എങ്ങനെ ശുശ്രൂഷിക്കാവുന്ന കാണിച്ചു തന്ന ആളുകളാണ് മാത്രമല്ല ഈ രണ്ട് തിരുമേനിമാരെ ശുശ്രൂഷിച്ചപ്പോൾ ഒരു പൈസ പോലും മർദ്ദമസഭയോട് വാങ്ങിക്കാതാണ് അവരെ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്തത് അച്ഛനെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ ഇന്ന് നമ്മുടെ അനൗൺസ്മെൻറ്റ് നടത്തുന്ന കോംബെയറായി ശുശ്രൂഷ ചെയ്യുന്നത് പ്രിയപ്പെട്ട ഗീത ടീച്ചറാണ് ഗീത ടീച്ചറെ വളരെയധികം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഓഫീസ് സ്റ്റാഫ് മറ്റ് മറ്റ് ബന്ധുക്കൾ മിത്രങ്ങൾ വിശ്വാസമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ എല്ലാവരെയും വിനയപുരസരം സ്വാഗതം ചെയ്യുകയും ഈ മീറ്റിങ് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സുന്ദരമായ ഒരു മീറ്റിംഗ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും എല്ലാ ഭാഗങ്ങളും നേരുന്നു ജോസഫ് മാർത്തോമാ തിരുമേനിയുടെ ആ നല്ല സ്മരണകൾ ജീവിതത്തിലായി വിറക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും എന്നുമെന്നും ഇടയാക്കുമാറാകട്ടെ ഡിഗ്നിറ്റി ഓഫ് ഗവർണൻസ് church is not ചേർച്ച് It is the complaints to God's service that has enabled us to stand upright. The indomitable guidance of Theodosius Martoma Metropolitan is applaudable. With utmost reverence, I welcome Most Reverend Dr. Theodosius Martoma Metropolitan for the inaugural address. Suffer Metropolitan. ജോസഫ് മാ ബെർണബാസ് തിരിമേനി സഭയിലെ മേലധ്യക്ഷന്മാരായിട്ടുള്ള തിരുമേനിമാരെ ഡോക്ടർ ജോസഫ് മാത്താമ മെമ്മോറിയൽ ലെക്ചർ ആദ്യത്തെ പ്രഭാഷണം നടത്തുന്ന മലങ്കര മാത്തമ്മ സുറിയാനി സഭയുടെ ഒരംഗം പോലെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഡോക്ടർ സിറിയ തോമസ് സാറ് സഭാ സെക്രട്ടറി ആയിരിക്കുന്ന കെ ജി ജോസഫ് അച്ഛൻ സഭാ ട്രസ്റ്റിറ്റർ പി പി അച്കുഞ്ഞ് വൈദിക ശ്രേഷ്ഠരെ പുതിയ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സഭയുടെ പുതിയ സാരഥികൾ പാലക്കുന്ന് കുടുംബാംഗങ്ങളായി എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഡി എസ് എം സി ക്വയർ സഹോദര സഹോദരികളെ സ്നേഹിതരെ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അന്നൊരു ഞായറാഴ്ചയായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്നത് ദൈവവിളിക്കേട്ട് നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയ ഡോക്ടർ ജോസഫ് മാർത്തമ്മ അത്ര പൊലിത്തത്രിമേനി ബില്ലീവേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞത് ഇതുപോലൊരു ഞായറാഴ്ച ആയിരുന്നു എന്നതാണ് ഒരു വർഷം കഴിഞ്ഞു എന്ന് നാം പറയുന്ന അവസരത്തിൽ പോലും നമ്മളുടെ പദത്തിൽ നിന്ന് മായാത്ത മുദ്ര പതിച്ചതായിട്ടുള്ള തിരുമേനി സജീവമായി തന്നെ നമ്മുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ മൂന്ന് ദിവസം നടന്ന പ്രതിനിധി മണ്ഡല മീറ്റിങ്ങിൻ്റെ ഓരോ നിമിഷങ്ങളിലും തിരുമേനി സാരഥ്യം നൽകിയതായിട്ടുള്ള അവസരങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ മനസ്സിലൂടെയും അപ്രകാരം എന്നെ ഞാൻ വിചാരിക്കുന്നു സഭയെ സ്നേഹിച്ചോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനുള്ള കോണം അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തതായ ഡോക്ടർ ജോസഫ് മാർത്തമ്മ മെത്രാപ്പൊലത്ത ത്രിമേനി പതിമൂന്ന് വർഷങ്ങൾ മെത്രാപ്പൊലത്ത ത്രിമേനിയായി നമ്മളുടെ സഭയ്ക്ക് സാന്നിധ്യം നൽകിയതായിട്ടുള്ള അവസരം വിശ്വാസ പൈതൃകം കാത്തു സൂക്ഷിച്ചു കർമ്മകുശലതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്നതിനിടയായി ആത്മചൈതന്യത്തോടുകൂടി മലങ്കര മാത്തമ്മ സുറിയാനി സഭയെ ഈ നാട്ടിലും ആഗോള വ്യാപകമായിട്ടുള്ള ഈ സഭയെ ലോകത്തിൻ്റെ പാടവും നിർത്തുന്നതിനായിട്ട് ഇടയായിട്ട് തോന്നുന്ന ആവശ്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പതറിപ്പോകാത്ത നിലപാടുകൾ ഇച്ഛാശക്തിയോടുകൂടി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നത് സഭയ്ക്ക് നായകത്വം നൽകിയതായിട്ടുള്ള തിരുമേനി ഒരു സമർപ്പിത ചേതസ്സായി പതിമൂന്ന് സംവത്സരങ്ങൾ ഈ സഭയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് നമുക്ക് എങ്ങനെ മറക്കുവാനായിട്ട് കഴിയും ബില്ലീവേഴ്സ് ഹോസ്പിറ്റലിൽ തിരുമേനിക്ക് സുഖമില്ലാതെ അവസാന നാളുകളിൽ രണ്ട് പ്രാവശ്യം തിരുമേനിയെ അഡ്മിറ്റ് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം തിരുമേനിയെ അഡ്മിറ്റ് ചെയ്തതായിട്ടുള്ള അവസരങ്ങളെല്ലാം ആ ദിവസങ്ങളിൽ തിരുമേനിക്ക് കാണുവാൻ താല്പര്യമുണ്ടായിരുന്ന എല്ലാവരെയും കാണുന്നതിനായി തിരുമേനിയെ കാണുവാൻ താല്പര്യപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് തിരുമേനിയെ കാണുവാനായിട്ട് അവസരം ലഭിച്ചതായ അവസരങ്ങൾ ഇതെല്ലാം വെറും പക്ഷയായി തന്നെ ഇന്നും നമ്മളുടെയൊക്കെ സ്മൃതിപഥത്തിൽ നിൽക്കുകയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും സഭയുടെ വളർച്ചയെക്കുറിച്ചും സഭയുടെ ഭാവിയെക്കുറിച്ചും എല്ലാം വ്യക്തതയോടുകൂടി സംസാരിക്കുന്നതിനും ദിശാബോധം നൽകുന്നതിനും തിരുമേനിക്കാൻ സാധിച്ചിരുന്നു എന്നത് അടുത്ത പെരുമാറിയതായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് അത് സഭയിൽ ആഗമാനം നെഴലിച്ച് കാണുന്നതിന് ഇടയായിട്ട് തീരുകയും ചെയ്തു ആഗമാന സഭയെ ഒന്നിച്ച് നിർത്തുവാനായിട്ടും ആഗമാന സഭയെ മുന്നോട്ട് നയിക്കുവാനായിട്ടും അക്ഷീണമായിട്ട് വേണ്ടി പരിശ്രമിച്ചിരുന്നു ദീർഘമായ യാത്രകൾ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും ജല്ലാഖ് ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ തിരുമേനിക്ക് അങ്ങനെ ഒരു സംഗതിയില്ല വന്നിറങ്ങുന്നതായിട്ടുള്ള ആ നിമിഷം മുതൽ തനത്ര നാൾ കേരളം വിട്ട് പുറത്ത് നിൽക്കേണ്ടതായിട്ട് വന്നു ആ ദിനങ്ങളിൽ ഈ കേരളക്കരയിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങളെല്ലാം വിലയിരുത്തി കാണേണ്ടതായിട്ടുള്ള ആളുകളെല്ലാം കാണുകയും നടത്തേണ്ടതായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം നടത്തുകയും പോകേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പോവുകയും രാവിലെയാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നതെങ്കിൽ രാത്രി വരെ ആ യാത്ര തുടർന്ന് വളരെ വൈകിട്ട് പൂലാത്തിനിൽ വന്ന് വിശ്രമിക്കുകയും ഒരു ജീവിതമായിരുന്നു തിരുമേനിൽ കാണുവാൻ്റെ കോണം ഇടയായിട്ട് തീർന്നത് അതുകൊണ്ട് അസ്തമിക്കാത്ത സൂര്യൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ അസ്തമിക്കാത്ത പ്രവർത്തന ശൈലിയുമായി ജീവിപ്പാൻ്റെ കോണം ഇടയായി തീർന്ന ഡോക്ടർ ജോസഫ് മാർത്തമ്മ മിത്ര പോലത്തെ തിരുമേനിയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും കാണുവാനായിട്ടും ഇന്നും ഇടയായിട്ട് തീരുന്നത് തിരുമേനി സഭയിലെ എപ്പിസ്കോപ്പായിട്ട് വാഴിക്കപ്പെട്ടതായുള്ള അവസരം ഞാൻ ബോംബെയിൽ അസിസ്റ്റൻ്റ് വികാരായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന അവസ്ഥമാണ് കാലം ചെയ്ത ഈശോ മാർത്തമോത്യോസ് തിരുമേനിയോട് ചേർന്നാകുന്നു ഡോക്ടർ ജോസഫ് മാർത്തം മമിത്ര പുൽത്ത തിരുമേനിയും എപ്പിസ്കോപ്പിൽ സ്ഥാനത്തേക്ക് അഭിഷിക്തനായത് അവ രണ്ടുപേരും ബോംബെയിൽ വരുന്നതായ അവസരത്തിൽ രണ്ടുപേരുടെയും അപ്രോച്ച് വിഭിന്നങ്ങളാണ് ഓരോ ദിവസത്തെയും പ്രോഗ്രാമിനെക്കുറിച്ചൊന്നും യാതൊരു ചാഞ്ചല്യവും മനസ്സിലുണ്ടാകുകയില്ല ഏതിനെയും അഭികരിപ്പാനായിട്ടൊരു ധൈര്യം ആത്മധൈര്യം തിരുമേനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഏത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടും അന്ന് പ്രയാസമുണ്ടായിരുന്നില്ല അപ്രകാരം സഭയെ നയിച്ച് ആരംഭിച്ചതായിട്ടുള്ള തിരുമേനി വിവിധ ഭദ്രാസനങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകുകയും സഭയുടെ വളർച്ചയിൽ എവിടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളെ ഒരുമിച്ച് നിർത്തി ധനശേഖരണം നടത്തണമോ അതെല്ലാം നടത്തുകയും എവിടെയൊക്കെ കൂടുതൽ സ്ഥലം വാങ്ങേണ്ടതായിട്ടുണ്ടോ അവിടെയെല്ലാം സ്ഥലം വാങ്ങുവാനായിട്ട് തീരുമാനങ്ങളെടുത്ത് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും എവിടെയൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമോ അവിടെയെല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടാകുവാൻ്റെ കോണം അക്ഷീണമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു തിരുമേനയാണ് ഡോക്ടർ ജോസഫ് മാർത്തമ്മ തിരുമേനയിലൂടെ നമുക്കെല്ലാവർക്കും കാണുവാനായിട്ട് ഇടയായിട്ട് തോന്നിയിട്ടുള്ളത് സഭയുടെ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒരവസരത്തിൽ അല്പം സാഹസികമായിട്ട് ചൂടുകൾ മുന്നോട്ട് വയ്ക്കേണ്ടി വന്നാൽ എല്ലാവരേക്കാൾ മുമ്പേ ചൂടുകൾ വയ്ക്കുവാനുള്ള കോണ്ണം തിരുമേനിക്ക് സാധ്യമായിരുന്നു എന്നത് എപ്പിസ്കോപ്പർ സംഘത്തിൽ നിന്നെ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ് ദൈവം സഭയിലൂടെ ഞങ്ങളെല്ലാം എപ്പിസ്കോപ്പർമാരായി തിരഞ്ഞെടുത്തതായിട്ടുള്ള അവസരത്തിൽ അനേക ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുണ്ട് ആ ക്രമീകരണങ്ങളിൽ പല കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിയെടുക്കേണ്ടതായിട്ടുണ്ട് സെർമണീസ് എല്ലാം നല്ലതായിട്ട് നടക്കുന്നതിനായിട്ട് ആ ഒരു ആവശ്യം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ തന്നെ തിരുമേനി അതെല്ലാം ഏറ്റെടുക്കും തിരുമേനിക്ക് അറിയാം മദ്രാസിൽ ചെന്ന് എന്ത് എന്ത് വാങ്ങുവാനായിട്ട് സാധിക്കും ബാംഗ്ലൂരിൽ പോയി എന്ത് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും ഡൽഹിയിൽ പോയി എന്ത് വാങ്ങുവാനായിട്ട് സാധിക്കും തൻ്റെ പ്രോഗ്രാമിനുള്ളിൽ ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെയൊക്കെ എപ്പോഴൊക്കെ ചെല്ലുന്നു അവിടെ നിന്നെല്ലാം അവസാനങ്ങളെല്ലാം വാങ്ങി വേണ്ടത് തിരുവല്ലായിൽ എത്തിച്ച് എല്ലാ സെറമണീസും നന്നായിട്ട് നടക്കുവാൻ തൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക നൈപുണ്യം തിരുമേനയിൽ ദർശിച്ചതായിട്ടുള്ള ഒരു വസ്തുതയാണ് അഭിയുന്യ തിരുമേനയുടെ കാലഘട്ടത്തിൽ ആണ് ഈ സഭയിൽ റംബാൻ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് എനിക്ക് എത്തുന്നത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വെച്ചാണ് അത് അത് നടന്നത് തലേദിവസമേ ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് തിരുമേനിയാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ താമസം ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുവെന്ന് മാത്രമല്ല റമ്പാൻ വട്ടംകൂടെ നടക്കുന്ന എല്ലാ സാഹചര്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണ്ടതെല്ലാം കരുതി ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിപ്പാണ് കോണം തിരുമേണ്ട ശ്രദ്ധ അതിലുണ്ടായിരുന്നു തിരുമേനിക്ക് സുഖമില്ലാതെ എറണാകുളം ലെസി ഹോസ്പിറ്റലിലായിരുന്ന അവസരത്തിലാണ് സഫർഗൻ മെത്രാ പോലത്തെ സ്ഥാനത്തേക്ക് എന്നെ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ ഐ സുൽ കിടക്കുന്നതായിട്ടുള്ള തിരുമേനിയെ ഞാൻ അവിടെ പോയി കാണുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് എറണാകുളത്ത് ഏതെങ്കിലും പള്ളിയിൽ വെച്ച് ക്രമീകരിക്ക ക്രമീകരിക്കാം തിരുമേനി പറഞ്ഞു സാധ്യമല്ല പൂലാത്തിനി ചാപ്പലിനാണ് നടക്കാനായിട്ട് പോകുന്നത് അവിടെയുള്ള ഡോക്ടർമാരോട് തിരുമേനിയാണ് പറയുന്നത് എനിക്ക് പോകണം ഞാൻ പോയിട്ട് മടങ്ങി വന്നോളാം ഐ സിയുയിൽ നിന്ന് ഒരു ദിവസം അവധിയെടുത്ത് സ്വഭവനത്തിൽ പോയി കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ആശുപത്രിയിൽ ആരെങ്കിലും സംബന്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല എന്നാൽ തിരുമേനി അപ്രകാരം ലിസി ഹോസ്പിറ്റൽ ഐ സിയുയിൽ നിന്ന് റങ്ങി ഇവിടെ വന്ന് അടുത്ത ദിവസം സഫർകർമ്മത്രാപ്പുലത്തെ ആക്കിയതിന് ശേഷം പിന്നീട് തിരി ആശുപത്രിയിൽ പോയി അഡ്മിറ്റഡായി എന്നത് ചരിത്ര സംഭവമാണ് എവിടെയെങ്കിലും യാത്ര ചെയ്തു വരുമ്പോൾ ഒരല്പം ജലദോഷമുണ്ടായാൽ തിരുമ്മന് പറയും സാരമില്ല എനിക്ക് ആ പമ്പയാറിലേക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാനായിട്ടൊരവസരം കിട്ടിയാൽ മാത്രം മതി ഒന്ന് ഇറങ്ങി കുളിക്കുക നീന്തുക ഇത് കഴിയുമ്പോൾ ആരോഗ്യവാനായി വീണ്ടും എൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി മുൻപോട്ട് പോകുന്നതായിട്ടുള്ള തിരുമേനിയാണ് കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ഈ ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടാം തീയതി എപ്പിസ്കോപ്പിൽസിനിടെ കൂടുന്ന അവസരത്തിൽ പുലാത്തിൽ വെച്ചാണ് എപ്പിസ്കോപ്പിൽ സിനിടെ കൂടുന്നത് ആ അവസരമായപ്പോഴേക്കും തിരുമേനിയും നല്ല അസുഖമല്ലാതെ മുറിയിൽ വിശ്രമിക്കുകയാണ് രാവിലെ എപ്പിസ്കോപ്പൽ സംഘം അംഗങ്ങളായിട്ടുള്ള ഞങ്ങളെല്ലാം തിരുമേനിയെ പോയി കണ്ടു തിരുമേനി പ്രാർത്ഥിച്ചാണ് എപ്പിസ്കോപ്പൽ സിനഡ് ആരംഭിച്ചത് കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു സിനഡ് മുറിയിൽ പോയി നിങ്ങൾ മീറ്റിംഗ് കൂടി മീറ്റിംഗ് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരണം തിരുമേനി കാത്തിരുന്നു ഞങ്ങൾ തിരികെ വന്നതായിട്ടുള്ള അവസരത്തിൽ കാര്യങ്ങളൊക്കെ തിരക്കുക മാത്രമല്ല ഈ സഭയെക്കുറിച്ചുള്ള തിരുമേയുടെ ഭീഷണം ഞങ്ങളുമായിട്ടെല്ലാം പങ്കിടുന്നതിന് ഇടയായിട്ട് തീരുകയും ചെയ്തു തൻ്റെ അവസാന കാലം അടുത്തിരിക്കുന്നു എന്ന് തിരുമേ എനിക്കറിയാമായിരുന്നു എന്നാൽ രോഗത്തെ താൻ ഭയപ്പെട്ടിരുന്നില്ല സഭയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ക്രമീകരിക്കുന്നതിനായി തിരുമേനി ഏറെ ശ്രദ്ധിച്ചിരുന്നു സഭയുടെ മാത്രമല്ല പോലാത്തേനിൽ തന്നോടൊപ്പം ശുശ്രൂഷതായിട്ടുള്ള ഓരോരുത്തരെയും വേറുതൊല്ലി വിളിക്കുന്നതിന് അവരെ അടുപ്പിച്ച് കൊണ്ടുവന്ന് അവരോട് സംസാരിക്കുന്നതിന് അവരുടെ തുറന്നുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് അത് സംബന്ധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സഭയ്ക്ക് നൽകുന്നതിനെല്ലാത്തിലും എനി ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഓരോ കാര്യത്തിലും എനിക്ക് അസുഖമാണ് പ്രയാസമാണ് എന്നതുകൊണ്ട് മാറ്റിവെക്കുകയോ അത് വിസ്മരിക്കുകയോ ചെയ്തതായിട്ടുള്ള വ്യക്തിയായിട്ടില്ല പിന്നെയോ വളരെ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടുകൂടി നോക്കിക്കണ്ട് ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്യുവാനായിട്ട് താൽപ്പര്യപ്പെടുകയും തൻ്റെ തൻ്റെ അൻ്റെ വരെയും അപ്രകാരം സഭയുടെ കാര്യത്തിൽ വ്യാപൃതനായി തീരുകയും ചെയ്തത് ഞങ്ങളെല്ലാം ദൃക്സാക്ഷികളാണ് അപ്രകാരം ഈ സഭയെ സ്നേഹിച്ച് സേവിച്ച് സഭയെ വളർത്തി ലോകത്തിൻ്റെ മുൻപിൽ മലങ്കര മഹാത്മാ സുറിയാനി സഭയെ നിർത്തുവാൻ്റെ കണ്ണം ഏറെ പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി തിരുമേനി എപ്പോഴും പറയുമായിരുന്നു മനുഷ്യൻ കേവലം സാഹചര്യങ്ങളുടെ അടിമയായിട്ട് തീരരുത് ഒന്നുകൾ സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായിരിക്കണം ഇല്ലെങ്കിൽ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതിനായിരിക്കണം സാഹചര്യങ്ങളേക്കാൾ എല്ലാം മുകളിലാണ് മനുഷ്യൻ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സാധ്യതകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ഭാവിക്ക് വേണ്ടി ഈ ലോകത്തിൽ ഓരോ കാലഘട്ടത്തിലും ദേശത്തിലും വിനിയോഗിക്കുവാനൊക്കെ ഓണം മനുഷ്യന് ചുമതലയുണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്നത് തിരുവേനി നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുകയുണ്ടായി ആ തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും നമുക്കിപ്രകാരം ഒരു മെമ്മോറിയൽ ലെക്ചറെ ക്രമീകരിപ്പാൻ നമുക്കിടയായി തീർന്നു എന്നതുകൊണ്ടും അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആദ്യത്തെ മെമ്മോറിയൽ ലെക്ചർ നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ സിറിയ തോമസ് സാറെ അനുഷ്ഠിക്കുന്നു എന്ന സന്തോഷത്തിലും ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മിത്ര പള്ളിത്തയുടെ സ്മരണാർത്ഥം സെൻറ്റ് തോമസ് ടി ടി ഐ മുൻ പ്രിൻസിപ്പൽ ശ്രീ ഷാജി ജോർജ് സാറിൻ്റെ ലിറിക്സിൽ ഡി എസ് എം സി ഡയറക്ടർ റവറൻ ആശിഷ് തോമസ് ജോർജ് സംഗീതം നൽകിയ മലങ്കരതൻ ശ്രേഷ്ഠേൺ എന്ന ശ്രുതിമധുരമായ ഗാനം നിങ്ങൾക്കായി ഡി എസ് എം സി ക്വയർ ആലപിക്കുന്നു ർ ജോസഫ് മാർട്ടോമ കർമ്മ മേഖലകളെ പ്രകാശമണിയിച്ച മെത്രാപ്പൊലിത്ത എന്ന അനുസ്മരണ വാല്യ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത് സ്മാരക വാല്യം കമ്മിറ്റി ചെയർമാൻ കൂടിയായ അഭിവന്യ ജോസഫ് മാർ ബർന്നബാ സഫ്രകൻ മെത്രാപ്പൊലിത്തയാണ് പ്രസാദ മധുരമായ പെരുമാറ്റം കൊണ്ടും ലളിതസുന്ദരമായ ജീവിതശൈലി കൊണ്ടും സഭയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ സഫ്രഗൻ മിത്രാപ്പുലിത്ത തിരുമേനിയെ സ്മരണിക പരിചയപ്പെടുത്തുന്നതിനായി വളരെ വിനയത്തോടെ ക്ഷണിക്കുന്നു ദൈവദിന സ്തോത്രം അഭിയന്യ മിത്രാപ്പുലിത്ത തിരുമേനി പിതാക്കന്മാരെ വന്യപിതാക്കന്മാരെ സുരീഖ് താംസാർ വന്യവൈദികരെ സഭാ സെക്രട്ടറി സഭാ ട്രസ്റ്റി എല്ലാവർക്കും ക്രിസ്തുവയസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇരുപത്തിയൊന്നാം ആർത്തമ ഡോക്ടർ ജോസഫ് മാർത്തമാ തിരുമേനിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മ അയവെറുക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്നേ ദിവസം ധന്യമായ ജീവിതം അടർക്കളത്തിൽ അടരാടി അമരനായ പടയാളികളെ പടയാളിയെപ്പോലെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ തികച്ച് ദൈവസന്നത്തിലേക്ക് വാങ്ങിപ്പോയ തിരുമേനി ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം തൊണ്ണൂറ് വയസ്സ് അറുപത്തിമൂന്ന് വർഷം വൈദികൻ നാൽപ്പത്തിയഞ്ച് വർഷം മേൽപ്പെട്ടക്കാരൻ പതിമൂന്ന് വർഷം സഭയുടെ പരമാധ്യക്ഷൻ ഉറച്ച മനസ്സ് ദീർഘവീക്ഷണം ധീര നേതൃത്വം ക്രിസ്തുവിജ്ഞാനീയത്തിലും സഭാവിജ്ഞാനീയത്തിലും ആരാധനയിലും അനുഷ്ഠാനത്തിലും എന്നും മുമ്പിലായിരുന്നു തിരുമേനി ആരുടെയും മുമ്പിലായിരുന്നു തിരുമേനി പൗരസ്ത്വ സഭയുടെ അമരക്കാരൻ എന്ന നിലയിൽ തലമുറകളായി നാം കാത്തുപരിപാലിച്ചിട്ടുള്ള സഭയുടെ വിശ്വാസം ആചാരം അനുഷ്ഠാനം ഇവ ഒരു തരി പോലും നഷ്ടപ്പെടാതെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ തിരുമേനി ബദ്ധ ശ്രദ്ധനായിരുന്നു അതൊരു നിധി പോലെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു തൻ്റെ സഭയോടുള്ള കൂറും ഭക്തിയും തൻ്റെ കൂടപ്പുറപ്പായി കാണിച്ചിരുന്നു തൻ്റെ മുൻകാമികളിൽ നിന്നെല്ലാം തിരുമേനി വ്യത്യസ്തനായിരുന്നു എന്നാൽ അവരുടെ നന്മയെല്ലാം പകർത്തിയിരുന്നു വിശാലമായ യജു വ്യക്തമായിരുന്നു വ്യക്താവായിരുന്നു തിരുമേനി അതിൽ ജാതിയും മതവും ഇല്ലായിരുന്നു മനുഷ്യൻ മാത്രം തിരുമേനി കൂടെ കൂടെ പറയുമായിരുന്നു ബംഗാളിലെ കേശവ് ചന്ദ്രസൻ യേശു ദൈവത്തിൻ്റെ മനുഷ്യമുഖമാണെന്ന് പറയുമായിരുന്നു ഈ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ തിരുമേനി മുമ്പിലായിരുന്നു തിരുമേനിയുടെ ഒരു വലിയ ഉറച്ച ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നു അതിങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുന്നവയെ സ്വീകരിക്കുക സ്വീകരിക്കാൻ പറ്റാത്തവയെ ബഹുമാനത്തോടുകൂടെ കാണുക സ്വീകരിക്കാൻ പറ്റുന്നവയെ സ്വീകരിക്കുക സ്വീകരിക്കാൻ പറ്റാത്തവയെ ബഹുമാനത്തോടെ കാണുക അത് വിവിധ മതസ്ഥരുടെ ഇടയിൽ തിരുമേനി കൊടുത്ത ഒരു വലിയ സന്ദേശമാണ് പാലക്കുന്നത്തെ ശ്രേഷ്ഠരായ നാല് ഉന്നത സ്ഥാനികളോട് തിരുമേനി ഇന്ന് ചേർന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ മാസം പതിനേഴ് എട്ടാം തീയതി യുഹാനമാർത്തമാ തിരുമേനിയിൽ നിന്ന് ഷമാശനായ ദിവസമാണ് ഇരുപത് ഇരുപത് ഒക്ടോബർ പതിനെട്ടാം തീയതി വന്യ തിരുമേനി ജയിച്ച വിശുദ്ധരോട് ചേർന്നിരിക്കുന്നു ഒരുക്കത്തോടെ മരണം സ്വീകരിച്ച ആളാണ് തിരുമേനി വന്നേ മത്രാപുരത്ത തിരുമേനി ഇപ്പോൾ പറഞ്ഞല്ലോ സിനഡ് യോഗത്തെക്കുറിച്ച് സിനഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരുമേനി ഞങ്ങളോട് പറഞ്ഞു ഇരുപത് ഇരുപത് മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ചിന്ത മുഴുവൻ വലിയ തിരുമേനിയെക്കുറിച്ചായിരുന്നു ഇത് ഫെബ്രുവരി മാസം ഏപ്രിൽ മാസത്തിൽ വലിയ തിരുമേനിയുടെ പിറന്നാൾ നൂറ്റിമൂന്നാം പിറന്നാളുടെ കൊണ്ടാടണം കൊറോണ വ്യാപരിച്ചിരിക്കുന്ന ഈ കാലത്ത് തിരുമേനി അതിനെ അതിജീവിക്കുമോ അതോ കൊറോണ അദ്ദേഹത്തെ പിടികൂടുമോ ഈ ഒരു സന്ദേഹം തിരുമേനിയെ വല്ലാതെ അലട്ടിയിരുന്നു മാർച്ച് മാസം ഏപ്രിൽ മാസം ജ ജന്മദിനം കൊണ്ടാടാൻ ഒരുങ്ങുമ്പോൾ തിരുമേനി പറയുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി നൂറ്റിമൂന്നുകാരനെ അല്ല തൊണ്ണൂറുകാരനായി ഞാൻ യാത്രയാകാണ് എന്നിട്ട് തിരുമേനി കൂട്ടിച്ചേർത്തു ഐ ആം റെഡി ടു ബി വിത്ത് മൈ ലോഡ് ഐ ആം റെഡി ടു ബി വിത്ത് മൈ ലോഡ് അങ്ങനെ ഉറച്ച വിശ്വാസത്തോടുകൂടി ക്രിസ്തു സന്ദേശത്തിൻ്റെ വ്യക്താവായിരുന്ന തിരുമേനി മരണത്തെ സ്വീകരിക്കുകയും മരണത്തിനപ്പുറമായ നിത്യത്തിലേക്ക് ഒരുങ്ങുകയും ചെയ്തിരുന്നു തിരുമേനി ഇല്ലാതിരുന്ന ഒരു വർഷം ഇപ്പോഴാണ് സഭ തിരുമേനിയുടെ വിലയും നിലയും മനസ്സിലാക്കുന്നത് അഭിയന്ധ്യ ജോസഫ് മാർത്തമ്മ തിരുമേനിയോടൊപ്പം അഭിഷിക്തനായ ഈശോമാർ തിമത്തിയോ തിരുമേനിക്കും ഒരു ഹ്രസ്വകാലമാണ് ശിശ്രൂഷക്ക് ലഭിച്ചത് വ്യത്യസ്തരായിരുന്നു അവരുടെ അഭിരുചിയും നേതൃത്വവും എങ്കിലും ഈ വന്യപിതാക്കന്മാർ സഭയ്ക്ക് നൽകിയ ശുശ്രൂഷ എന്നും ഓർമ്മിപ്പിക്കപ്പെടണം ഇന്ന് ഓർമ്മയുടെ ഒരു പുസ്തകം തുറക്കപ്പെടുകയാണ് വിവിധ തരത്തിലും രൂപത്തിലും അല്ല വിവിധ സരണികളിൽ നിന്ന് വന്യ തിരുമേനിയെ തൊട്ട് അറിഞ്ഞ ആളുകൾ പിതാക്കന്മാരും രാഷ്ട്രനേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും തിരുമേനി അവർക്കാരായിരുന്നു എന്നെഴുതിയിരിക്കുന്ന ഈ ഓർമ്മയുടെ പുസ്തകം ഇന്ന് തുറക്കപ്പെടുകയാണ് എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ പ്രഭപ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും ദാനിയൽ പ്രവചനം നമുക്ക് തരുന്ന ധൈര്യവും ഉറപ്പും അതാണ് ഈ സ്മരണയായിടെ പ്രസിദ്ധം ചെയ്ത് തരണമെന്ന് അഭിയന്ന മാർത്തമാ മെത്രാപുരത്തെ തിരുമീനോട് സവിനിയും അപേക്ഷിക്കുന്നു ആദ്യത്തെ പ്രതി ഡോക്ടർ പ്രൊഫസർ സെറി തോംസാരന് നൽകി ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കണമെന്ന് വന്നി തിരുമേനോട് അഭ്യർത്ഥിക്കും ഈ മെമ്മോറിയൽ വോള്യം പ്രസിദ്ധീകരിക്കുകയും എല്ലാവർക്കുമായിട്ട് ഇത് തുറക്കപ്പെടുകയും ചെയ്തു Dr. Suryak Thomas sir, a member of the National Commission for Minority Educational Institution of India, started his career as a college lecturer in St. Thomas College, Pala. He served as the Vice Chancellor of MG University, Acting Vice Chancellor of CUSAT, Pro Vice Chancellor, and Acting Vice Chancellor of University of Kerala. It's indeed a great pleasure and privilege to have you in our midst to deliver the memorial lecture of Doctor Joseph Martoma Metropolitan. Let us listen up to Doctor Siriek Thomas's words. ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ മെമ്മോറിയൽ ലെക്ചർ ഇതിൻ്റെ പ്രഥമ പ്രഭാഷണം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും അഭിവന്യനായ ഡോക്ടർ തിയഡേഷ്യസ് മാർത്തോമ മെത്രാപോലിത്തെ തിരുമേനി അഭിമന്യ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപോലിത്തെ തിരുമേനി അഭിമന്യ തിമോത്യോസ് തിരുമേനി അഭിമന്യ പൗലോസ് തിരുമേനി അഭിമന്യ മക്കാറിയോസ് തിരുമേനി അഭിമന്യ സ്റ്റെഫാനോസ് തിരുമേനി സഭാ സെക്രട്ടറി आदरणीन जी जोसफ अच्छन सभा ट्रस्टी अलमाय ट्रस्टी श्री पी पी अच्छु नियुक्त सभा सी सी साइमन अच्छन वैदिक ट्रस्टी आदरणीयन मौनसीबिली अच्छन अलमाय ट्रस्टी श्री രാജു ജേക്കബ് സാറ് സന്നിഹിതരായിട്ടുള്ള അഭിമന്യരായ വൈദിക ശ്രേഷ്ഠരെ ജനപ്രതിനിധികളെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ വിനയപൂർവമായ സ്നേഹ നമസ്കാരത്തെ അറിയിക്കട്ടെ വീണു കിട്ടിയ ഭാഗ്യം എന്ന് നാം ചില സന്ദർഭങ്ങളെപ്പറ്റി പറയാറുണ്ടല്ലോ ഈ മാസം എനിക്ക് വീണ് കിട്ടിയ രണ്ട് ഭാഗ്യങ്ങളും മർത്തോമാ സഭയിൽ നിന്നാണ് എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു ഒക്ടോബർ മൂന്നാം തീയതി അഭിമന്യ ബർണബാസ് അഫ്രഗൻ മെത്രാപോലിത്ത തിരുമേനിയുടെ ക്ഷണപ്രകാരം തിരുവനന്തപുരത്ത് ഡോക്ടർ യുഹാനോൻ മാർത്തോമ സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നതിന് സാധിച്ചു ഇപ്പോൾ അഭിമന്യ മെത്രാപൊലിത്തായുടെ നിർദ്ദേശപ്രകാരം സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രഥമ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത സ്മാരക പ്രഭാഷണവും നിർവഹിക്കാൻ സാധിക്കുന്നത് വലിയ ദൈവാനുഗ്രഹവും ഭാഗ്യവുമായി ഞാനും കാണുകയാണ് എനിക്ക് ലഭിക്കാവുന്ന ബഹുമതികളിലൊന്നാണ് ഇതെന്ന് ഞാൻ വിചാരിക്കും എൻ്റെ അനുഗ്രഹങ്ങളിലൊന്ന് മാർത്തോമാ സഭയിലെ യുഹാനോൺ തിരുമേനി മുതലുള്ള എല്ലാ മെത്രനോപൊലിത്തമാരെയും അറിയാനും അവരുടെ വാത്സല്യം കരുതൽ അനുഭവിക്കാനുമുള്ള ഭാഗ്യമുണ്ടായിട്ടു ല്ല തിരുമേനിമാരുമായും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഇടപെടാനും ഒട്ടേറെ വൈദിക ശ്രേഷ്ഠരുമായി ഓരോ രംഗത്ത് ചേർന്ന് പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാനിപ്പോൾ സന്തോഷത്തോടെ ഓർമ്മിക്കുക ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപോലീത്ത തിരുമേനിയെ ടുത്ത് അറിയുവാനും തിരുമേനിയോട് അടുത്ത് ഇടപഴകാനും തിരുമേനിയുടെ വിശ്വാസം ആർജിക്കാനും തിരുമേനിയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലൊന്നായി കരുതുവാനാണ് എനിക്കിഷ്ടം എല്ലായ്പ്പോഴും ആർ ക്രിസ്വസ്തം വലിയ മെത്രാപൊലിത്ത തിരുമേനിയും ഡോക്ടർ ജോസഫ് മാർത്തോമ്മ മെത്രാപൊലിത്ത തിരുമേനിയും എന്നെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളത് എന്നെ എപ്പോഴും ദൈവകൃപയ്ക്ക് നന്ദി പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ള രണ്ട് ജീവിതാനുഭവങ്ങളാണ് സഭയിലെ ഒരു അംഗമായി തന്നെ എല്ലാ തിരുവേനിമാരും വൈദിക ശ്രേഷ്ഠരും ഒട്ടേറെ അത്മായ നേതാക്കന്മാരും എന്നെ പരിഗണിക്കുന്നു എന്നുള്ളതും എൻ്റെ ഭാഗ്യങ്ങളിൽ ഒന്നായി തന്നെയാണ് ഞാൻ കരുതുന്നത് അതെൻ്റെ അവകാശവുമാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ മാർത്തോമ സഭയിൽപ്പെട്ടയാളായിരുന്നു വിവാഹം വരെ അമ്മയുടെ ഇടവകയും പൗലോസ് തിരുവേനിയുടെ ഇടവകയും ഒന്നാണ് മാങ്ങാനം മാർത്തോമ പള്ളിയാണ് അതുകൊണ്ട് തിരുവേനിയുമായും അമ്മ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബത്തിൽ നിന്നുള്ള എന്നേക്കാൾ ഏറെ പ്രായം കുറവായിട്ടുള്ള തിരുമേനിയെ ബാബുവായും ബാബു അച്ഛനായും പിന്നീട് പൗലോസ് തിരുമേനിയുമായും ഒക്കെ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞതും എൻ്റെ ഒരു സന്തോഷാനുഭവങ്ങളിലൊന്നായി ഞാൻ പരിഗണിക്കുന്നു ഇതോടൊപ്പം തന്നെയാണ് മർദോമ സഭയിൽ ഒട്ടേറെ അവസരങ്ങളിൽ വന്ന് സംബന്ധിക്കുവാനും ചില സന്ദർഭങ്ങളിലൊക്കെ സദസ്സുകളെ അഭിമുഖീകരിക്കാനും എനിക്ക് അനുഗ്രഹം വന്നു ഏറ്റവും വലിയ ഭാഗ്യാനുഭവങ്ങളിലൊന്നായി ഞാൻ കരുതുന്നത് അലക്സാണ്ടർ മദ്രാപൊലിത്തെ തിരുമേനി ഞാൻ കേരള മദ്യ നിരോധന കൗൺസിലിൻ്റെ പ്രോബിഷൻ കൗൺസിലിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വളരെ പ്രായം കുറവായിരുന്നപ്പോൾ മരാമൻ കൺവെൻഷനിലെ ബുധനാഴ്ച ദിവസം സാമൂഹ്യ തിന്മകൾക്കെതിരായി അന്നതിനെ മധ്യവർജന സമ്മേളനമെന്നാണ് പറഞ്ഞിരുന്നത് അക്കാലത്ത് പിന്നീടാണ് നമ്മൾ പേര് മാറ്റിയത് എല്ലാ സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ആ മധ്യവർജന സമ്മേളനത്തിൽ വെച്ചാണ് എനിക്ക് ആദ്യമായി മരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കാനുള്ള അനുഗ്രഹഭാഗ്യം സിദ്ധിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു പിന്നീട് ഓരോരോ ഘട്ടങ്ങളിലായി നാലഞ്ച് പ്രാവശ്യം വ്യത്യസ്ത സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും സാധിച്ചത് ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കടപ്പാടോടെയും ഓർമ്മിക്കാൻ എന്ന് മാത്രം പൂർവികരെ ഓർമ്മിക്കുക എന്നത് അതിനാൽ തന്നെ ഒരു വലിയ പുണ്യമാണെന്ന് നമുക്കറിയാം സ്വന്തം പൂർവികരെ കുറിച്ചുള്ള ഓർമ്മയും അഭിമാനവും യഹൂദ പാരമ്പര്യത്തിൻ്റെ ഒരു ആത്മാംശമായി വേദപുസ്തകത്തിലും പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമാണ് പൂർവിക സ്മരണ എന്ന് നമുക്കറിയാം നമ്മുടെ ഓർമ്മ പെരുന്നാളുകളും ശ്രാദ്ധ പ്രാർത്ഥനകളുമൊക്കെ തിൻ്റെ ഭാഗമാണ് നമ്മുടെ സാമൂഹ്യ ഘടനയുടെയും ഒരു ഭാഗമാണിപ്പോൾ ഇത്തരം അനുസ്മരണകൾ എന്ന് നമുക്കറിയാം മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രവാദികൾ പോലും ഇപ്പോൾ അവരുടെ നേതാക്കളുടെ ഓർമ്മയും ആദരപൂർവ്വം ആചരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടാണ് ഓർമ്മിക്കേണ്ടവരെ നമ്മൾ ഓർമ്മിച്ചാലും ഓർമ്മിക്കാതെ പോയാലും അവരുടെ മഹത്വത്തിന് കോട്ടമൊന്നും വരുന്നില്ല എന്ന് നമുക്കറിയാം ഓർമ്മിച്ചാൽ അതിൻ്റെ പുണ്യവും ഓർമ്മിക്കാതെ പോയാൽ അതിൻ്റെ പുണ്യനഷ്ടവും ഓർമ്മിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമാണ് ഡോക്ടർ ജോസഫ് മാർത്തുമ്മ മെത്രാ മിക്കവരും ഐറേനിയസ് തിരുമേനി എന്നാണല്ലോ പറഞ്ഞിരുന്നത് തിരുമേനി മെത്രാപോലിത്ത ആയ ശേഷവും പലരും അങ്ങനെ തന്നെ തുടർന്നും പറഞ്ഞിരുന്നവരെ എനിക്കറിയാം അല്ല മെത്രാപോലിയയുടെ ഒരു തനത് വ്യക്തിത്വത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു സവിശേഷതയാണ് ചിലർ പദവി വരുമ്പോൾ പേര് മാറിയാലും ആളുകൾ അവരെ പഴയ പേരിൽ തന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷതയായി നമ്മൾ കാണുന്നത് തീർച്ചയായും പാലക്കുന്നത്തെ ജനിച്ചതുകൊണ്ട് തിരുവേനിക്കൊരു യുണീക്ക്നെസ് സമാനതകളില്ലാത്ത ഒരു പ്രഭാ പ്രഭാപ്രഭു അത് സമാനതകളില്ലാത്തതാണ് അതിന്റെ പ്രഭയുണ്ട് പ്രഭുത്വമുണ്ട് പ്രൗഢിയുമുണ്ടായിരുന്നു തിരുമേനിക്ക് തിരുമേനിയും അത് ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ തിരുമേനിയും അഭിമാനിച്ചിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം സിംഹത്തിന് അതിൻ്റെ ഒരു പ്രതാപം വനത്തിലെ മൃഗങ്ങൾ മാത്രമല്ല നാട്ടിലെ മനുഷ്യരും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ലയൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലും അത് സൃഷ്ടിക്കുന്ന ഒരു മനോഭാവമാറ്റമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ലോ സിംഹത്തെ ആരാധനയോടെ കാണുന്നവരും എപ്പോഴും ന്യായമായ ഒരു അകലം പാലിച്ച് നിൽക്കാറുള്ളൂ സിംഹവും അങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് അൽപ്പം അകലം പാലിക്കും ഇത് സിംഹത്തിൻ്റെ നടപ്പിലും നിൽപ്പിലും നോട്ടത്തിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു വ്യത്യസ്തതയാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്തലാപൊലീത്തെ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നത് അത്തരം ഒരു തരം സിംഹപ്രൗഢിയാണ് സിംഹത്തോടല്ലാതെ നമുക്ക് അദ്ദേഹത്തെ സിംഹരാജനോട് എന്നാണല്ലോ നമ്മൾ സിംഹത്തെ പറയുന്നത് തിരുമേനിയെ ഉപമിക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് സത്യം കാഴ്ചയിലും വാക്കിലും തിരുമാനങ്ങളിലുമെല്ലാം തിരുമേനി എപ്പോഴും ഈ സിംഹത്വത്തെ പ്രതിഫലിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അത് തിരുമേനി നിലനിർത്തിയിരുന്നു സിംഹത്വത്തിൽ എപ്പോഴും ഒരു രാജ്യത്വമുണ്ട് എന്ന് നമുക്കറിയാം ഒരു റോയൽറ്റി നാം ആരെ പറ്റിയെങ്കിലും അവർക്ക് വിശേഷണമായി ഹീസ് എ ലയൺ എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാജ്യത്വത്തെയാണ് അത് റോയൽറ്റി അല്ലെങ്കിൽ രജോഗുണത്തെയാണ് മനസ്സിൽ കാണുന്നത് എന്നുള്ളതിൽ സംശയമില്ല ഡോക്ടർ ജോസഫ് മാർത്തോമാ തിരുവേനയെക്കുറിച്ചും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വിശേഷണമാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഡോക്ടർ ജോസുമാർത്ഥം എത്ര പോലിത്ത ഒരു ലയൺ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ലൈൻസ് ഒന്നും ഒരു സഭയിലും കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് ഉറപ്പായും പറയാൻ കഴിയും അതുകൊണ്ടാണ് കേരളത്തിലെ വ്യത്യസ്ത നേതാക്കൾക്കിടയിലെ ഒരു സിംഹരാജൻ ലയൻ കിങ് എന്ന് എറേനിയസ് തിരുമേനിയെ സർവരും അദ്ദേഹത്തിൻ്റെ സഭയിലുള്ളവരും അല്ലാത്തവരും പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം ജ്യോതിഷികൾ പറയുന്നത് ചിലർക്ക് ചിലത് ജന്മഭാഗ്യം ചിലർക്ക് കർമ്മഭാഗ്യം ചിലർക്ക് അധികാര ഭാഗ്യം അല്ലെങ്കിൽ പദവിഭാഗ്യം രാജയോഗം എന്നൊക്കെ പറയുമല്ലോ അവർ ചിലർക്ക് ധനഭാഗ്യം ലക്ഷ്മി പ്രസാദം എന്നവർ പറയും ചിലർക്ക് ഹംസയോഗമാണ് ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാവുക അതും ഒരു യോഗമാണ് ഐറേനിയസ് തിരുവേനിക്ക് സർവനക്ഷത്ര ഭാഗ്യമായിരുന്നു എന്ന് പറയാനാണ് തിരുവേനിയുടെ ജീവിതം നമ്മെ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സർവനക്ഷത്ര ഭാഗ്യവാനായിരുന്നു എന്നുള്ളതാണ് ഏത് നക്ഷത്രം നൽകുന്ന യോഗവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുമായിരുന്നു അനുയോജ്യമായി കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് സന്യാസയോഗം കർമ്മയോഗം രാജയോഗം ഇത് മൂന്നും തിരുവേനിക്ക് സ്വായത്തമായിരുന്നു അത് തിരുമേനിയുടെ നിയോഗമായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ വിധിഭാഗ്യം ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയും എന്നാൽ തിരുമേനി അതിനെ എല്ലാം എപ്പോഴും കരുതിയിരുന്നത് തിരുമേനിക്ക് ലഭിച്ച അപാരമായ ദൈവപ്രസാദം ആയിട്ടാണ് അതാണ് തിരുമേനിയുടെ സവിശേഷത ഇതിനെയൊന്നും തിരുമേനി നക്ഷത്ര ഭാഗ്യങ്ങളായി ഒരിക്കലും കാണുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല തിരുമേനി തനിക്ക് ലഭിച്ച ഈ നിയോഗങ്ങളെല്ലാം തനിക്ക് ലഭിച്ച ഈ യോഗങ്ങളെല്ലാം ദൈവപ്രസാദം എന്ന് കാണാനാണ് ഇഷ്ടപ്പെട്ടത് പാലക്കുന്നത്തിൻ്റെ പാരമ്പര്യ പൈതൃകത്തിൽ തിരുവേനി എന്നും അഭിമാനിച്ചിട്ടുള്ള ആളാണ് അത് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ആത്മവിശ്വാസവും ഒട്ടും ചെറുതായിരുന്നില്ല എന്നുള്ളതാണ് ഒട്ടും ചെറുതായിരുന്നില്ല പാലക്കുന്നത്ത് മൽപ്പാൻ്റെ പിന്മുറക്കാരൻ എന്നത് തിരുമേനി ധരിച്ചിരുന്ന മപ്സനസയ്ക്ക് കൂടുതൽ ആത്മീയ ശോഭ നൽകി എന്നുള്ളതാണ് ഒരു വസ്തുത ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അത്തരം ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അത് സഭയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും നിലപാടുകൾക്കും കൂടുതലായൊരു ഓത്തൻറ്റിസിറ്റി ഒരു ആധികാരികത കൊടുത്തിരുന്നു എന്നത് നമുക്ക് നിഷേധിക്കാൻ നിർത്തിയില്ല അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമായി അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെയെല്ലാം വലിയ കൃപകളായിട്ടാണ് തിരുമേനി കണ്ടത് വലിയ കൃപകളായി കണ്ടു വിശുദ്ധ പൗലോസിനെ ആയിരുന്നു തിരുമേനിക്ക് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ അതായിരുന്നു തിരുമേനിയുടെ മനോഭാവം പോലെ തന്നെ തിരുമേനിയും അതെപ്പോഴും തന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ തിരുമേനി സകലത്തിനും മതിയായവനായിരുന്നു എന്നുള്ളതാണ് തിരുമേനി തന്നെ തൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ കാല ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി ഈ ഒരു ബോധ്യം ഈ ഒരു ധൈര്യം എന്നും ഐറേനിയസ് തിരുമേനിയെ നയിച്ചിരുന്നു അതാണ് തിരുമേനിയെ നിർഭയനാക്കിയിരുന്നത് തിരുമേനിയുടെ നിർഭയത്വത്തിൻ്റെ കാരണമതായിരുന്നു സോഷായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു തൻ്റെ പിൻഗാമിയായിരുന്ന ഐറേനിയസ് തിരുമേനിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന മാർക്ക് സോസ്ത മലയമത്ര പോലിത്ത പറഞ്ഞ പ്രശംസ ഒരുപക്ഷേ ഡോക്ടർ ജോസഫ് മാർത്തോമ തിരുമേനിക്ക് ലഭിച്ച ഏറ്റവും അർഹവും അനുയോജ്യവുമായ പ്രശംസയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മെത്രാപോലിത്തയുടെ പൗരോഹിത്യ പദവിയുടെ വജ്ര ജൂബിലി അറുപത് വർഷമായ സമയത്ത് തിരുവേന പറഞ്ഞ പ്രശംസ പാരമ്പര്യത്തിൽ ധന്യൻ സ്വന്ത കഴിവുകളിൽ ധനാഢ്യൻ ബന്ധങ്ങളിൽ നിപുണൻ പ്രവർത്തനങ്ങളിൽ കർമ്മകുശലൻ നേതൃഗുണങ്ങളിൽ അനുഗ്രഹീതൻ ഒട്ടും അതിശയോക്തി കലരാത്ത ഒരു പ്രശംസയെന്നോ അല്ലെങ്കിൽ പിൻഗാമിക്ക് മുൻഗാമി നൽകിയ സാക്ഷ്യപത്രമെന്നോ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ ക്രിസ്വസ്ഥൻ തിരുവേനി പറഞ്ഞത് പതിലില്ലാത്ത സത്യമായിരുന്നു എന്നതാണ് ശരി അതാണ് കാതലായ കാര്യവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി തിരുമേനിയുടെ പിൻഗാമി പറഞ്ഞതുകൂടി പറഞ്ഞാൽ വിലയിരുത്തൽ പൂർണ്ണമാകൂ എന്ന് ഞാൻ കരുതുന്നു തിയഡേഷ്യസ് തിരുമേനി അന്ന് ജൂബിലി വേളയിൽ പറഞ്ഞ ഒരു പ്രശംസ വചനം കൂടി ഞാൻ പറയട്ടെ പുത്തൻ മാനവികതയ്ക്കായി സഭയെയും സമൂഹത്തെയും നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ഒരു മതമേലധ്യക്ഷനാണ് ഡോക്ടർ ജോസഫ് മാർത്തോമ തിരുവേനിയ നായർ പുത്തൻ മാനവികതയ്ക്കായി ന്യൂ ഹ്യൂമനിസം സഭയെയും സമൂഹത്തെയും നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ഒരു മതമേലധ്യക്ഷൻ മത മതാചാര്യൻ അതായിരുന്നു ജോസഫ് മാർത്തോമ തിരുമേനി എന്നാണ് തിയഡേഷ്യസ് തിരുമേനി അന്ന് പറഞ്ഞത് അന്ന് തിരുമേനി സഫർഗൻ മെത്ര പോലീത ആയിട്ടില്ലല്ലോ തിരുമേനിയിലൂടെ തിരുമേനി പിന്നീടും പറഞ്ഞു ജോസഫ് മാർത്തോമാ തിരുമേനിയിലൂടെ ആഗോള ക്രൈസ്തവ ലോകത്തിനാണ് അനന്തമായ നന്മകൾ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തിരുമേനിയുടെ നേതൃത്വത്തിൻ്റെ ഗുണം പരിമിതപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അത് മാർത്തോമാസഭയിൽ മാത്രമായി ഒതുങ്ങിയില്ല കേരളത്തിലെ ഇതര സഭകൾക്ക് മാത്രമായും അത് ഒതുങ്ങിപ്പോയിരുന്നില്ല ആഗോള ക്രൈസ്തവ ലോകത്തിനാണ് തിരുമേനിയുടെ നേതൃത്വ സിദ്ധിയുടെ ഗുണഫലങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം എന്നാണ് തിഡേഷ്യസ് തിരുമേനി അന്ന് സ്വന്തം മുൻഗാമിയെക്കുറിച്ച് പ്രശംസ പറഞ്ഞു തിരുമേനിയെക്കുറിച്ചുള്ള ആ ഓർമ്മകളൊക്കെ നമുക്കെന്നും പ്രചോദനാത്മകമാണ് മഹത്വക്കളെ ഓർമ്മിക്കുമ്പോൾ നാം കടന്നുപോകുന്ന വഴികളെയാണ് കാണുന്നത് നാം പിന്നിട്ട വഴികളെ അതേസമയം തന്നെ മുന്നോട്ടുള്ള വഴികളെയും നമ്മൾ കാണുകയാണ് യാത്രകളിൽ ഡ്രൈവിംഗ് സേഫ് സേഫാകുന്നത് രണ്ട് വഴികളും നമ്മൾ കാണുമ്പോഴാണല്ലോ അതിനാണല്ലോ വാഹനങ്ങളിലൊക്കെ റെയർ മെ മെറർ ക്രമീകരിച്ചിട്ടുള്ളു നമ്മൾ കടന്നു പോകുന്ന വഴികൾ നമ്മുടെ പിന്നിലുള്ള വഴിയും കാണണം മുന്നോട്ടുള്ള വഴിയും കാണണം ജോസ് മാർത്തോമാ തിരുമേനി സഭ കടന്നു പോകുന്ന വഴികളും ലോകം കടന്നു പോകുന്ന വഴികളും കണ്ടുകൊണ്ട് പുതിയ കാലമുയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ സഭയെയും സമൂഹത്തെയും സജ്ജമാക്കുന്നതിന് നിരന്തരം ശ്രമിച്ചു പോകുന്ന ഒരു ന്യൂ വിഷണറി ഒരു പുതിയ ദാർശനികൻ അതായിരുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തിരുവേനിയുമായിട്ടുള്ള അടുത്ത ഇഴയടുപ്പമുള്ള ബന്ധം എന്ന് തന്നെ പറയട്ടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നെഹ്റുവിനേക്കാൾ സർദാർ പട്ടേലിനോടായിരുന്നിരിക്കണം തിരുവേനിക്ക് ചായവും പഥ്യവുമെന്നാണ് തിരുമേനിയും ഒരു ഉരുക്കു മനുഷ്യനായിരുന്നു എല്ലാ അർത്ഥത്തിലും സ്വഭാവത്തിൽ നിലപാടുകളിൽ ഒക്കെ പട്ടേലിനെ പോലെ തന്നെ ഉരുക്കു മനുഷ്യൻ എന്ന് നമുക്കും പറയാവുന്ന തരത്തിലായിരുന്നു തിരുവേനിയുടെ വാക്കും നിലപാടുകളും നയങ്ങളും തീരുമാനങ്ങളും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ബോധ്യമുള്ള കാര്യങ്ങളിൽ അണുവിട തിരുമേനിക്ക് ഇളക്കമുണ്ടായിട്ടില്ല സമ്മർദ്ദങ്ങൾക്ക് തിരുവേനി വഴങ്ങിയിട്ടുമില്ല ഭീഷണികളെ തിരുമേനി ഭയപ്പെട്ടതുമില്ല ഏത് കൊലകൊമ്പനയും പേര് ചൊല്ലി വിളിക്കുന്നതായിരുന്നു തിരുവേനിയുടെ ഒരു രീതി എന്നുള്ളതിന് ഞാൻ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ അധ്യാപകരെ അവർ പ്രായം കുറഞ്ഞവരായാലും സാറെന്ന് വിളിക്കാൻ തിരുവേനിക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടുമില്ല അതായിരുന്നു തിരുവേനിയുടെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് ഞാൻ വിചാരിക്കുന്നു അധ്യാപകരെ മാത്രം അദ്ദേഹം സാറെന്ന് വിളിക്കും വളരെ പ്രായം കുറഞ്ഞവരെ പോലും അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി നായനാരെ നായനാർ സാറെന്ന് വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രായത്തിൽ ഒരുപക്ഷെ നായനാർ തിരുവേനിയെക്കാളും മുമ്പിലായിരുന്നിരിക്കണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വളരെ സ്നേഹസ്വാതന്ത്ര്യത്തോടെ വിജയൻ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കുഞ്ഞുഞ്ഞെന്നും വിളിച്ചു വ്യക്തി സൗഹൃദങ്ങളിൽ എന്നും തിരുവേനി വാത്സല്യം കലർത്തിയിരുന്നു എന്നുള്ളതാണ് പി ജെ കുര്യൻ സാറിനെ എപ്പോഴും കുര്യൻ സാർ എന്ന് വിളിച്ചിരുന്നത് ഞാൻ വിചാരിക്കുന്ന അദ്ദേഹം രാജ്യസഭയുടെ ഉപാധ്യക്ഷനായപ്പോൾ മുതലായിരിക്കണം പ്രധാനമന്ത്രി പോലും സാറെന്ന് വിളിക്കുന്ന ആളിനെ ഞാനിനി സാറെന്ന് വിളിക്കാതിരിക്കേണ്ട എന്നുള്ള ഒരു സൗജന്യം ഒരു കൺസെഷൻ അതായിരിക്കണം എത്ര വാത്സല്യമുണ്ടായിട്ടും കുര്യൻ സാറിനെ അദ്ദേഹം തിരുവേനി എപ്പോഴും കുര്യൻ സാർ എന്ന് തന്നെ പറയാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും ഞാൻ ോർമ്മിക്കുന്നുണ്ട് എന്നാൽ തിരുവേനിയുടെ ശരീരഭാഷ ബോഡി ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുള്ളു അതൊരു മഹാമുനിയുടേതായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കാഴ്ചയിൽ തിരുവേനി എപ്പോഴും അങ്ങനെയാണ് ഒരു മഹാമുനിയുടെ ബോഡി ലാംഗ്വേജ് വ്യാസൻ്റെയോ വാത്മീകിയുടെയോ ഓർമ്മയുണർത്തുന്നതായിരുന്നു അത് അല്ലെങ്കിൽ നമ്മൾ മോശിയെയും എബ്രഹാമിനെയും ഓർമ്മിച്ചിരുന്നിരിക്കണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തിരുവേനിക്ക് ഒരു മജസ്റ്റിക് ലുക്ക് അതായിരുന്നു തിരുവേനിയുടെ ഒരു സവിശേഷത അതാണ് എവിടെ ചെല്ലുമ്പോഴും തിരുവേനിക്ക് ഒരു കമാൻഡിങ് അറ്റ്മോസ്ഫിയർ കമാൻഡിങ് ഓറ എന്ന് നമ്മൾ പറയുമല്ലോ അത് കൊടുത്തിരുന്നതാണ് മരാമൻ കൺവെൻഷനോട് വളരെ ആത്മബന്ധം പുലർത്തിയ ആളായിരുന്നു എന്ന് നമുക്കറിയാം നേരത്തെ ഇവിടെ തിരുവേനി പറഞ്ഞല്ലോ പമ്പാനദിയിൽ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും പമ്പാനദിയിൽ കുളിച്ചു കഴിയുമ്പോൾ തിരുമേനിക്ക് മാറ്റം വരും തീർച്ചയായിട്ടും പമ്പയോടും മരാമണിനോടും കോഴഞ്ചേരിയിലും ഒക്കെ ഒരു ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു ഏത് സദസ്സിലും തിരുമേനി ഉണ്ടെങ്കിൽ തിരുവേനി തന്നെയാവും അധ്യക്ഷൻ എന്നുള്ളതാണ് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സി നാരായണപിള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് രണ്ടു പേര് മാത്രമേ സ്ഥിരമായി അധ്യക്ഷന്മാരായി വന്നിരുന്നുള്ളൂ ഒന്ന് പട്ടംതാനപിള്ളയാണ് ഒന്ന് മള്ളൂർ ഗോവിന്ദപ്പിള്ളയും പട്ടം മുഖ്യമന്ത്രി ആയിപ്പോഴും അല്ലാതെ ആയപ്പോഴും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന അന്ന് ഉദ്ഘാടകനൊന്നും ഇല്ലല്ലോ പിന്നീടാണ് നമ്മൾ സൗകര്യത്തിന് ഉദ്ഘാടകൻ മുഖ്യപ്രഭാഷകൻ മുഖ്യ സന്ദേശം ഇങ്ങനെ പല പദവികൾ കണ്ടുപിടിച്ചത് പിന്നീടാണ് അന്ന് അധ്യക്ഷനും ഉള്ളൂ ആരാണോ പ്രമാണി അദ്ദേഹം അധ്യക്ഷനാണ് താനുള്ള സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ചടങ്ങിൽ സംബന്ധിക്കണമെങ്കിൽ അധ്യക്ഷനായി ക്ഷണിച്ചെങ്കിലേ പോകുമായിരുന്നുള്ളൂ മള്ളൂർ ഗോവിന്ദപള്ളിയും അങ്ങനെയാണ് ഒന്നാമത്തെ സ്ഥാനം അവർ വിശ്വസിച്ചു ഒന്നാമത് അവരാണ് താൻ ചെല്ലുന്നിടത്ത് താനാണ് ഒന്നാമൻ എന്നുള്ള ഒരു വലിയ ഒരു ആത്മബോധം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പനമ്പള്ളി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊരു ചടങ്ങിലേക്ക് ഉദ്ഘാടകനായി അല്ല അധ്യക്ഷനായി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ താനുപിള്ള വരുന്നുണ്ടോ അപ്പോൾ അവർ പറഞ്ഞ് അദ്ദേഹത്തെയും വിളിക്കുന്നുണ്ട് അപ്പോൾ പനമ്പള്ളി പറഞ്ഞത്രേ എങ്കിൽ ഞാൻ പ്രസംഗിച്ചുകൊള്ളാം പട്ടം തന്നെ അധ്യക്ഷനായിക്കോട്ടെ അതായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിമാരുടെ പോലും മനോഭാവമതാൻ താനിരിക്കുന്നിടത്ത് വട്ടമുണ്ടെങ്കിൽ തന്നെക്കാൾ പ്രയോറിറ്റി പട്ടത്തിനാണ് മള്ളൂർ ഗോവിന്ദപ്പിള്ളെപ്പറ്റി സുകുമാരഴിക്കോർ സാർ പറഞ്ഞ രസകരമായ ഒരു കഥ ഒന്നാം സ്ഥാനം സദ്യയ്ക്ക് പോയാലും ഒന്നാം സ്ഥാനം വേണമെന്ന് മള്ളൂർ നിർബന്ധിച്ചിരുന്നു എന്നാണ് ഇവിടെ സദ്യക്ക് കല്യാണത്തിന് വിളിച്ച് സദ്യയ്ക്ക് പോയാലും അത് പായിട്ടാണല്ലോ ഇരിക്കുന്നത് ഒന്നാം സ്ഥാനം ഇരിക്കും മള്ളൂർ അതനുസരിച്ച് ചെല്ലും ഒന്നാമത്തെ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കും ആരും അദ്ദേഹത്തോട് രണ്ടാം സ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഴിക്കോട് പറയുന്നത് ഒരു ചടങ്ങിൽ ചെന്നപ്പോൾ അല്പം താമസിച്ചു പോയി മള്ളൂരിനെ കാണാതിരുന്നത് കൊണ്ട് മറ്റൊരാൾ ഒന്നാം സ്ഥാനത്തിരുന്നു മള്ളൂർക്കത് മനസ്സിലായി പുറത്ത് വച്ചപ്പോൾ കണ്ടു കൊണ്ട് വാതിലിന് പുറത്ത് നിന്നുകൊണ്ട് ഹാളിലേക്ക് നോക്കിയിട്ട് ഒന്നാമതിരുന്ന് ആളെ എന്തോ അടിയന്തര കാര്യം പറയാനുണ്ടെന്നുള്ള മട്ടിൽ കൈകാട്ടി വിളിച്ചു എന്നാണ് അദ്ദേഹം ഇറങ്ങി അപ്പുറത്തൂടെ വരുമ്പോഴേക്കും മള്ളൂർ കയറി ഒന്നാമത്തെ സീറ്റിൽ വീണ്ടും ഇരുന്നു ഇതാണ് അഴിക്കോടിൻ്റെ കഥ ജോസഫ് മാർത്തോമാ തിരുമേനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എവിടെ ചെന്നാലും തിരുവേനി തന്നെയായിരുന്നു ഒന്നാമത് എന്നുള്ളതാണ് തിരുവേനി അല്ലാതെ മറ്റൊരാളെ ഒന്നാമതാക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതും അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു തിരുമേനി അധ്യക്ഷനായാൽ പിന്നെ തിരുമേനിയാണ് സമ്മേളനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും തിരുമേനിയുടെ കയ്യിലാണ് ഇപ്പോഴത്തെ സംവിധാനത്തിൽ നമുക്കറിയാം അധ്യക്ഷനായിരിക്കുന്ന ആള് കൊമ്പയർ ചെയ്യുന്നയാൾ പറയുന്ന അനുസരിച്ചാണ് അധ്യക്ഷൻ നേരിട്ട് ഇടപെടുന്നില്ലല്ലോ പക്ഷെ തിരുമേനി ആര് തന്നെ കൊമ്പയർ ചെയ്താലും തിരുവേനി തന്നെ ആ കസേരയിലിരുന്ന് ആ ചടങ്ങിൻ്റെ സർവവിശദാംശങ്ങളും നിയന്ത്രിക്കുമായിരുന്നു എന്നുള്ളതാണ് അതായിരുന്നു തിരുമേനിയുടെ ഒരു ശൈലി അതായിരുന്നു പരിപാടിയിൽ ആവർത്തനങ്ങൾ തിരുമേനിയെ പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞു വന്നാൽ തിരുമേനി നേരെ പറയും അത് ഇതൊക്കെ ഇവിടെ പറഞ്ഞതല്ലേ ഇനി ആവർത്തിക്കല്ല അതായിരുന്നു തിരുമേനിയുടെ രീതി എന്നാൽ ക്ഷിപ്രഗോപി എന്നുള്ളതുപോലെ തന്നെ തിരുവേനി ക്ഷിപ്രപ്രസാദിയുമായിരുന്നു എന്നുള്ളത് ഒന്നും തിരുവേനി മനസ്സിൽ കൊണ്ടു നടക്കുന്നില്ല ദേഷ്യം വന്നാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് വിട്ടു ആ കാര്യം വിട്ടു അതായിരുന്നു തിരുവേനിയുടെ ഒരു രീതി സ്ഥായിയായ കോപ ക്ഷോഭാദികളൊന്നും തിരുവേനി മനസ്സിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് തിരുവേനിയുടെ ഒരു സവിശേഷതയായി ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ ഇഷ്ടമെങ്കിൽ ഇഷ്ടം അത് തിരുവേനിയുടെ മുഖത്തറിയുമായിരുന്നു അതിൽ തിരുമേനിക്ക് നയതന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലായ്മയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു എന്നുള്ളതാണ് മെത്രാ പോലിത്ത തിരുമേനിക്ക് മനസ്സും വാക്കും ഒന്നായിരുന്നു എന്നുള്ളതാണ് രണ്ടായിട്ടില്ല ഒരിക്കൽ പോലും രണ്ടും ഒന്ന് അതായിരുന്നു തിരുവേനിയുടെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കണ്ടിട്ടുള്ളത് വാക്ക് പറഞ്ഞാൽ തിരുവേനിക്ക് അത് വാക്കായിരുന്നു സഭ സ്വരമായിരുന്നു തിരുവേനിയുടേത് സഭകൾക്കിടയിലെ തർക്കങ്ങൾ തിരുവേനിയെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു എന്നെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ തിരുവേനി എന്നോട് പലപ്പോഴും മനസ്സ് തുറന്നിരുന്നു എന്നുള്ളതും കേരളത്തിലെ സഭാ തർക്കങ്ങൾ എങ്ങനെ സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തെ അവഹാസ്യമാക്കുന്നു എന്നുള്ളതിലും തിരുവേനിക്ക് വലിയ മനോവേദന ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുവാൻ എനിക്ക് മടിയില്ല പക്ഷേ സഭയുടെ കീഴ്വഴക്കങ്ങളെ തിരുവേനി എന്നും മാനിച്ചു എന്നുള്ളതാണ് നേരത്തെ ഇവിടെ മിഥുറാ പോലത്തെ തിരുവേനി അത് പറഞ്ഞല്ലോ കീഴ്വഴക്കങ്ങളോടുണ്ടായിരുന്ന തിരുവേനിയുടെ ആദരവ് തൻ്റെ സ്വാതന്ത്ര്യത്തിലൊക്കെ തിരുവേനിക്ക് അധികാരത്തിലൊക്കെ തിരുവേനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ അപ്പോഴും അതൊന്നും സഭയുടെ ചട്ടങ്ങളിലോ കീഴ്വഴക്കങ്ങളിലോ വെള്ളം ചേർക്കാൻ ഒരിക്കൽ പോലും തിരുവേനയെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ ഇവിടെ റാന്നിയിലെ സഥനേഷ്യസ് തിരുവേനിയും ഞാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞല്ലോ അച്ഛൻ റാന്നിയിലെ തിരുമേനിയും തണു നിറഞ്ഞാണ് എന്നോട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞത് അവസാന കാലത്ത് നയപരമായ സഭയിലെ നയപരമായ ചില കാര്യങ്ങളിൽ മെത്രാപോലീത്തെയുമായി റാന്നിയിലെ തിരുമേനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ തിരുമേനി രോഗാതുരനുമായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എന്നോട് അതിനുശേഷം തിരുവേനി പറഞ്ഞു ഒരു ദിവസം എത്ര പോലെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു തിരുവേനി അവിടെയുണ്ടോ ആശുപത്രിയിൽ പോകുന്ന ദിവസമാണോ അല്ല ഉണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് തിരുവേനി പറഞ്ഞത് അപ്പോഴും എനിക്ക് എന്നോട് സഫർഗനാവാൻ പറയാനാണ് തിരുവേനി വരുന്നത് എന്ന് ഞാൻ മനസ്സിൽ പോലും സങ്കല്പിച്ചില്ല എന്നാണ് തിരുവേനി വന്നു രോഗം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നിട്ട് പറഞ്ഞു തിരുവേനി തിരുവേനിയെ സഫ്രഗൻ സ്ഥാനത്തേക്ക് ഞാൻ നിയോഗിക്കാം തിരുവേനിക്ക് വേണമെങ്കിൽ പുലാത്തീനിലേക്ക് വന്ന് താമസിക്കാം അപ്പോൾ തിരുവേനി എന്നോട് പറഞ്ഞത് സാറേ ഞാൻ മദ്രാപ്പൊലിത്തയോട് പറഞ്ഞു തിരുവേനി എൻ്റെ അവസ്ഥ തിരുവേനിക്ക് അറിയാമല്ലോ ഞാൻ തിരുമേനിക്ക് ഒരിക്കലും ഒരു സഫ്രകനായിരിക്കുകയില്ല ഒരു സഫറിങ് ആയിരിക്കും ഭാരമായിരിക്കും രോഗസ്ഥിതിയിലായതുകൊണ്ട് എന്നാണ് സൂചിപ്പിച്ചത് വ്യക്യമായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞു പറഞ്ഞു അത്രേ രോഗവും സൗഖ്യവും ദൈവം തമ്പുരാൻ്റേതാണ് അതാണ് തിരുമേനിയുടെ മഹത്വം തൻ്റെ രോഗത്തെപ്പറ്റി ആശങ്കപ്പെട്ട സഹ തിരുമേനിയോട് പറയുകയാണ് രോഗവും സൗഖ്യവും തമ്പുരാൻ്റേതാണ് തിരുവേനി എനിക്ക് സഭയുടെ കീഴ്വഴക്കങ്ങളെ ഒന്നും മാറ്റാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തിരുവേനി തന്നെ സഫകനാവും തിരുവേനി പറഞ്ഞു ഒരപേക്ഷേ ഉള്ളൂ റാന്നിയിലെ പള്ളിയിൽ വെച്ച് ലളിതമായി മാത്രമേ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയൂ അപ്പോൾ തിരുവേനി പറഞ്ഞു അത് തിരുമേനിയുടെ ഇഷ്ടം പുലാത്തിനിൽ വെച്ച് വേണോ റാന്നിയിൽ വെച്ച് വേണോ എന്നുള്ളത് തിരുവേനിക്ക് തീരുമാനിക്കാം എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല തിരുവേനി ഇത് പറയുമ്പോൾ തിരുവേനിയുടെ കണ്ണുകൾ നിറഞ്ഞാണ് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു സാറേ മെത്രാപോലിത്തയുടെ മനസ്സിൻ്റെ വലിപ്പം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നാണ് ഒട്ടേറെ ആളുകൾ തിരുവേനി അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തിരുമേനിയെപ്പറ്റി ഒട്ടേറെ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നിട്ടുമുണ്ട് പക്ഷെ തിരുവേനിയുടെ മനസ്സിൻ്റെ വലിപ്പം നമ്മളിൽ പലരും ഒരുപക്ഷെ അന്ന് കാണാതെ പോയി എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നിലയ്ക്കൽ തർക്കങ്ങൾ വന്ന സമയത്ത് കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിൽ വെച്ച് ഹൈന്ദവ നേതാക്കന്മാരും നേതാക്കന്മാരും ആയിട്ടുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു ഞാനും അതിൽ പങ്കെടുത്തിരുന്നു പങ്കെടുത്തിരുന്നുവെന്ന് ഞാൻ വളരെ ചെറുപ്പമായ സമയത്ത് മന്മഥൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഹൈന്ദവ സമുദായ നേതാക്കന്മാർ വന്ന് ഇപ്പുറത്ത് ആൻ്റണി പടിയറ പിതാവ് ഉൾപ്പെടെയുള്ള മറ്റ് സഭാപിതാക്കന്മാരുണ്ട് ചർച്ചയ്ക്കിടയിൽ എല്ലാവരും ഐക്യത്തെപ്പറ്റിയൊക്കെ ഊന്നി പറയുന്ന സമയത്ത് സമാധാനത്തെപ്പറ്റി ഊന്നി പറയുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്ന ഐറേനിയസ് തിരുവേനി എഴുന്നേറ്റിട്ട് പറഞ്ഞു പീസ് ഇസ് ദ ബെസ്റ്റ് സമാധാനമാണ് ഏറ്റവും നല്ലത് ബട്ട് പീസ് വിത്തൌട്ട് ജസ്റ്റിസ് വിൽ ഹാവ് നോ മീനിങ് പീസ് വിത്തൗട്ട് ജസ്റ്റിസ് വിൽ ഹാവ് നോ മീനിങ് എന്ന് ആ ചർച്ചയുടെ അവസരത്തിൽ ഇരുകൂട്ടരെയും ഓർമ്മിപ്പിക്കാൻ ഐറേനിയസ് തിരുവേനിക്ക് മാത്രമേ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഗൗരവ പ്രകൃതിയായ തിരുവേനി ചിരിച്ചുപോയത് അങ്ങനത്തെ ഒരൽമായ നേതാവായിരുന്ന ിയർ ചീഫ് ജസ്റ്റിസൊക്കെ ആയിരുന്ന ഷവിലിയർ ജോസഫ് തളിയത്തിൻ്റെ സണ്ണില്ലോ കുരുവിനാക്കുന്നേൽ തോമസ് തുമ്മച്ചൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് അദ്ദേഹം കുറച്ച് പ്രായമുള്ള സീനിയറാണ് അദ്ദേഹം ഒരവസരത്തിൽ തീവ്രമായി നിലയ്ക്കൽ തന്നെ പള്ളി വയ്ക്കണം എന്ന് വാദിച്ച ഒരച്ഛൻ്റെ നേരെ നോക്കി തീവ്രവാദിയായ ഒരു അച്ഛൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും അവരും വന്നിട്ടുണ്ട് അച്ഛൻ്റെ നേരെ നോക്കി ചോദിച്ച നിലയ്ക്കൽ നമ്മളിപ്പോൾ പള്ളി വയ്ക്കണമെന്ന് പറയുന്നിടം വലിയ വനമാണ് അച്ഛ അവിടെ പള്ളി വെച്ചാൽ വികാരിയായി ആനയെ ഇരുത്തുമോ എന്നാണ് ചോദിച്ചത് ആനയെ ഇരുത്തുമോ ഞാൻ കണ്ടത് ഗൗരവ ഐറേനിയസ് തിരുമേനി പൊട്ടിച്ചിരിക്കുന്നതാണ് എൻജോയ് ചെയ്തു അദ്ദേഹം ആ മറുപടി അതൊക്കെയായിരുന്നു തിരുമേനിയുടെ സവിശേഷ സ്വഭാവ നന്മകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാം തരം ഇംഗ്ലീഷായിരുന്നു തിരുമേനിയുടേതെന്ന് നമുക്കറിയാം ഓക്സ്ഫോർഡിലും കാൻഡർബറിയിലും ഒക്കെ പഠിച്ചതിൻ്റെ ഗുണം തിരുമേനിയുടെ ഭാഷയിൽ നമുക്കറിയാമായിരുന്നു ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാവുന്നത് ഞാൻ അത് അദ്ദേഹം തന്നെ അദ്ദേഹം ഹി വാസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് എജ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹി ഓൾവെയ്സ് സ്പോക്ക് ക്വീൻസ് ഇംഗ്ലീഷ് അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സന്ദർഭം പ്രശസ്ത സുവിശേഷകനായ ഡോക്ടർ പി പി ജോ യൂറോപ്പിൽ വച്ച് പെട്ടെന്ന് അന്തരിച്ച് അദ്ദേഹത്തിൻ്റെ മോർട്ടൽ റിമെയിൻസ് ഡൽഹിയിൽ കൊണ്ടുവരികയാണ് ഞാനിപ്പോൾ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനിൽ ഇരിക്കുന്ന കാലമാണ് അവർക്ക് പ്രത്യേകിച്ച് പള്ളിയില്ല അദ്ദേഹം നേരത്തെ മാർത്തോമാക്കാരനായിരുന്നു പിന്നീടാണല്ലോ അദ്ദേഹം സുവിശേഷ വേലയിൽ മറ്റൊരു സഭയുമായി ബന്ധപ്പെട്ട് പക്ഷേ ഐറേനിസ് തിരുമേനി അന്ന് മെത്രോപോലിത്തെയാണല്ലോ തിരുമേനി വളരെ ജനറസ് ആയി ഡൽഹിയിലെ മാർത്തോമാപ്പള്ളി പി പി ജോബിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വിട്ടുകൊടുത്തു പൗലൂസ് തിരുവേനി ആയിരുന്നു ഡൽഹിയിലെ ഭദ്രാസനാധിപൻ വിട്ടുകൊടുത്തുവെന്ന് മാത്രമല്ല അവർ തമ്മിൽ സ്വഭാപരമായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു തിരുവേനി കേരളത്തിൽ നിന്ന് ജോബിൻ്റെ മൃതശരീരം ഡൽഹിയിൽ വരുന്ന സമയത്ത് ഡൽഹിക്ക് വന്നു അവിടെ പൊതുദർശനത്തിന് വെച്ച സമയം മുഴുവൻ തിരുവേനി ആ പള്ളിയിൽ ഇരുന്നു അതിനിടയിൽ പി പി ജോബിനെ പറ്റി അതിമനോഹരമായ ഇംഗ്ലീഷിൽ ഒന്നാന്തരമൊരു ട്രിബ്യൂട്ട് തിരുവേനി പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് തിരുവേനി പ്രത്യേകം എടുത്തു ഒരു കാര്യം ജോബിൻ്റെ ലാംഗ്വേജ് കമാൻഡിനെ പറ്റിയാണ് ജോബ് മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥ അതിൻ്റെ ടൈറ്റിൽ തിരുവേനി എടുത്തു പറഞ്ഞു നമ്മളൊക്കെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പണ്ട് പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം എഴുതിയതിൻ്റെ ടൈറ്റിൽ അദ്ദേഹം കൊടുത്തത് ഹിസ് മാസ്റ്റേഴ്സ് ജോബ് എന്നാണ് ഒരു സുവിശേഷകന് ഏറ്റവും ഭംഗിയായി തന്നെ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ടൈറ്റിലാണ് ഹിസ് മാസ്റ്റേഴ്സ് ജോബ് എന്ന പേരിലാണ് പി ജോബ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി അത് തിരുമേനി അവിടെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ജോബിനെക്കുറിച്ച് പ്രശംസ പറഞ്ഞത് ഫീൽ ചെയ്തായിരുന്നു തിരുവേനിയുടെ പ്രസംഗം ഹി വാസ് എമോഷണലി ചാർജ് ഡോക്ടർ മിസസ് മേരി ജോബ് തിരുവേനിയുടെ പ്രസംഗ സമയത്ത് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു അത്രമേൽ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ജോസ് മാർത്തോയെപ്പോലെ ഗൗരവ പ്രകൃതിയായി നമ്മൾ കരുതുന്ന ഒരാൾ തൻ്റെ ഒരു സ്നേഹിതൻ്റെ വിയോഗത്തിൽ എത്രമേൽ മനസ്സ് മുറിപ്പെട്ടാണ് അവിടെ ആ കോൺഗ്രിഗേഷനിൽ പ്രസംഗിച്ചത് എന്നുള്ളത് ഞാനതിനൊരു സാക്ഷിയായിരുന്നതുകൊണ്ട് എനിക്കതെവിടെയും പറയാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു തിരുമേനിയെക്കുറിച്ച് ദീർഘമായി പറഞ്ഞു പോയാൽ ഒരു ദിവസം മുഴുവൻ പറയാൻ കാണും അതുകൊണ്ട് അത് ശരിയല്ലല്ലോ ഒന്നാമത്തെ പ്രഭാഷണം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞാൽ അടുത്ത വർഷം ഈ പ്രഭാഷണം നടത്തുന്നവർക്ക് എന്ത് വിഷയത്തെപ്പറ്റി പറയാൻ കഴിയും എന്നുള്ള അപകടവും വരും അതുകൊണ്ട് ഞാനും ചുരുക്കുകയാണ് പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഓർത്തഡോക്സ് സഭയിലെ വട്ടക്കുന്നേൽ ഭാവയും ജോസഫ് മാർത്തോമാ തിരുവേനിയുമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ചില സാമ്യങ്ങളാണ് അടുത്ത കാലം ചെയ്ത ഓർത്തഡോക്സിലെ മാർത്തോമാ പൗലോ സ്വിതീയൻ ഭാവ ഒരിക്കൽ എന്നോട് പറഞ്ഞു അദ്ദേഹത്തെ മെത്തലാ പോലെത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു പ്രായം കുറവായിരുന്നു ഒറ്റക്കുന്നിൽ തിരുവേനി കമാൻഡിങ് അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ട് ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തിരുവേനിയുടെ പേര് നേരത്തെ അത് അദ്ദേഹത്തോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ തിരുവേനി പറഞ്ഞ കൂടെ ഒരാളെ കൂടി നിങ്ങൾക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തിരുവേനിയുടെ പേര് പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് അത് അത്ര ഇഷ്ടമായില്ല അതേ എഴുന്നേറ്റിട്ട് പറഞ്ഞു തിരുവേനിക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വട്ടക്കുന്നൽ തിരുമേനി പറഞ്ഞു എത്ര അത് അടുത്ത കൊല്ലം ആയിക്കോളും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് പിന്നീട് എതിർപ്പൊന്നും വന്നില്ല അതടുത്ത കൊല്ലമായിക്കോളൂ ഇക്കൊല്ലമേ തിരഞ്ഞെടുത്ത് വെച്ചാൽ മതി അതാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു തിരുവേനി എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കുന്നംകുളത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് കുന്നംകുളം ഭദ്രാസനത്തിലേക്കാണ് ആദ്യം നിയമനം കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനായി അദ്ദേഹം ഭാവയെ പോയി കണ്ടു എന്ന് പറഞ്ഞു എന്താ മെത്തനാച്ഛൻ വന്നതെന്ന് ഗൗരവത്തിൽ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വളരെ വാത്സല്യമുള്ള ആളാണ് പക്ഷേ പറയുന്നതൊക്കെ വലിയ ഗൗരവമാണ് പറഞ്ഞു തിരുവേനി എനിക്കൊരു കാര്യമൊന്ന് തിരുവേനിയോട് പറയാനാണ് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ കുന്നംകുളത്തേക്ക് വെക്കരുത് എന്ന് പറയാനാണ് കുന്നംകുളത്തെന്താ കുഴപ്പം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതല്ല തിരുവേനി ഞാൻ കുന്നംകുളത്തെ ഒട്ടേറെ സീനിയർ അച്ഛന്മാരുടെ ഓൾട്ടർ ബോയ് ആയിരുന്നിട്ടുള്ള ആളാണ് അവരൊക്കെ കുർബാനയ്ക്കൊക്കെ ശുശ്രൂ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് പ്രായമിത്രയല്ലേ ഉള്ളൂ ഞാൻ അവിടെ ചെന്നിട്ട് ഭദ്രാസനം എത്ര പോലെയത്തെ എന്നുള്ള നിലയിൽ കൽപ്പന എന്നൊക്കെ പറയുന്നത് ഭംഗിയാവുകയില്ല അവർക്കൊന്നും അത് ഇഷ്ടപ്പെടണമൊന്നുമില്ല അതുകൊണ്ട് തിരുവേനി എന്നെ വേറെ ഏതെങ്കിലും ഒരു ഭദ്രാസനത്തിലേക്കൊന്നും മാറ്റി തന്നാൽ മതി എൻ്റെ തിരുവേനി എന്നോട് പറഞ്ഞു സാറേ അന്ന് ആർക്കും വേണ്ടാത്ത ഒരു ഭദ്രാസനമെന്ന് കരുതപ്പെട്ടിരുന്നത് മദ്രാസിലെ ഭദ്രാസനമായിരുന്നു പോലും സാമ്പത്തികമായും വളരെ പ്രയാസമുള്ള ഭദ്രാസനമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തിരുവേനി എന്നെ ചെന്നൈയിലേക്ക് വെച്ചാലും മതി അപ്പോൾ തിരുവേനി പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒറ്റക്കുന്നേ ബാബു പറഞ്ഞു ഒരു തീരുമാനം എടുത്ത് കൽപ്പന എഴുതിയാൽ പിന്നെ ആ കൽപ്പന മാറ്റണമെങ്കിൽ അതിന് അനുയോജ്യമായ കാരണമുണ്ടാവണം ഞാൻ മെത്രനാച്ചനെ കുന്നംകുളത്തേക്ക് വെച്ചു ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റുകയില്ല മെത്രനാച്ചൻ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് എന്നോട് പറഞ്ഞു ബാബ എന്നോട് പറയുകയാണ് എന്നോട് ചോദിച്ചു എന്നിട്ട് മുകളിലേക്ക് കഴിച്ചുകൊണ്ടിട്ട് പറഞ്ഞു എത്ര അവിടെ ഒരാളില്ലേ പിന്നെ ദേവലോകത്ത് ഞാനും ഇല്ലേ എന്നാണ് അതാണ് എത്രയോ വലിയ വലിയ ഒരു അഷുറൻസാണ് എന്നുള്ളതാണ് മെത്രാസിന് എന്തിനാണ് ഭയപ്പെടുന്നത് കുന്നംകുളത്തേക്ക് പോകാൻ മുകളിൽ തമ്പുരാകർത്താവില്ലേ ഇവിടെ ദേവലോകത്ത് ഞാനും ഇല്ലേ പിന്നെ എന്തിനു ഭയപ്പെടണം മാർത്തോമാ മെത്ര പോലത്തെ തിരുവേനിയും ഞാൻ വിചാരിക്കുന്ന ഒട്ടേറെ പേരോട് ഇതുതന്നെ പറഞ്ഞിട്ടുണ്ടാവണം പറയാതെ എന്ന് ഞാൻ വിചാരിക്കും ജോസഫ് മാർത്തോമാ തിരുമേനിയും ഇത് പറഞ്ഞിട്ടുണ്ടാവും മുകളിൽ ഒരാളില്ലേ പിന്നെ ഇവിടെ പുലാത്തീനിൽ ഞാനും ഇല്ലേ പറയാതെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം അതായിരുന്നു തിരുമേനിയുടെ കാലിബർ അതായിരുന്നു തിരുമേനിയുടെ ഇസെൻഷ്യൽ ക്യാരക്ടർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മൾ പറ്റി എപ്പോൾ ചിന്തിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് നേരിട്ടറിയാൻ മൂന്നാല് ദിവസം സാത്നായിൽ അവിടുത്തെ സ്കൂളിൻ്റെ ജൂബിലി വന്നപ്പോൾ തിരുമേനി പറഞ്ഞിട്ട് ഞാനും സാജ്ഞയ്ക്ക് പോയി ഡൽഹിയിലുള്ള സമയമായതുകൊണ്ട് അവിടുന്ന് സാജ്ഞയ്ക്ക് പോയി തിരുമേനിക്ക് പ്രയാസമാണ് ഫ്ലൈറ്റിൽ പോലും നമുക്കറിയാമല്ലോ അത്രയും പൊക്കമുള്ളത് കൊണ്ട് ചെറിയ ഫ്ലൈറ്റാണ് ഖജുരാഹോയ്ക്കാണ് ഡൽഹിയിൽ നിന്ന് പോകേണ്ടത് അവിടെ നിന്ന് പിന്നെ കാറിൽ പോകണം ഞങ്ങൾ അങ്ങനെയാണ് പോയത് തിരുവനി അതൊക്കെ സഫർ ചെയ്ത് തന്നെ വന്നു എന്നെ സ്പർശിച്ചത് സറ്റ്നായിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ സി എം വർഗീസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചാർജിലിരിക്കും നേരെ അച്ഛൻ്റെ വസതിയിലാണ് ഞങ്ങൾക്ക് താമസം ക്രമീകരിച്ചിരുന്നത് സന്ധ്യ ആവാറാവുന്നു തിരുവേനി ആദ്യം ചോദിച്ചത് പശുക്കളൊക്കെ എങ്ങനെ ഇരിക്കുന്നു അച്ഛ എന്നാണ് എന്നിട്ട് അദ്ദേഹം വടിയും എടുത്തിട്ട് അപ്പോൾ തന്നെ അച്ഛൻ താമസിക്കുന്ന വസതിയുടെ തൊട്ട് അപ്പുറത്താണ് അല്പം നടക്കണം അവിടെ പോയി തൊഴുത്ത് കണ്ടു തൊഴുത്തിൽ പശുക്കൾ നിൽക്കുന്നത് തടി കൊണ്ടുള്ള തട്ടിട്ടിട്ടാണ് വിൻ്റർ വരുമ്പോൾ അതിനടിയിലാണ് തീ കത്തിച്ച് ചൂടാക്കി നിർത്തേണ്ടത് തിരുവേന ആ തട്ടിലെല്ലാം ചവിട്ടി നോക്കി പുതുതായിട്ടിട്ടതാണ് അദ്ദേഹം തന്നെ പരിശോധിക്കുകയാണ് അതിൻ്റെ ബലം തട്ടിൻ്റെ ബലം എന്നിട്ട് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു താഴെ വിൻ്ററിൽ നമ്മൾ തീടുമ്പോൾ അത് കൃത്യമായി ഈ തടിയിൽ ചൂടുപിടിപ്പിക്കുമോ എന്നുള്ളതൊക്കെ തിരുമേനി വളരെ ഒരു എൻക്വയറി ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യരെ പറ്റി മാത്രമല്ല തിരുമേനിക്ക് മൃഗങ്ങളെപ്പറ്റി പക്ഷികളെപ്പറ്റി ഒക്കെ എത്രയോ ശ്രദ്ധയായിരുന്നു എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഒരാളെ ഇനി നമുക്ക് എത്ര കാലം കാത്തിരുന്നാലാണ് കാണുക എന്നെനിക്കറിഞ്ഞുകൂടാ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ അത് ഞാൻ കോഴിഞ്ചേരി പള്ളിയുടെ ഭംഗിയെപ്പറ്റി പുലാത്തീനിൽ ചെന്നപ്പോൾ ഞാൻ മെത്രാപൊലിത്ത തിരുമേനിയോട് പറയുകയുണ്ടായി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒന്ന് ഒരു കല്യാണം ബ്ലസ് ചെയ്യാൻ തിരുമേനി വന്നതാണ് ഞാനും അവിടെ ആ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏവൻ ഗെയ്ലിയോൺ സമയത്ത് തിരുവേനിയുടെ മുമ്പിൽ ഏവൻ ഗെയ്ലിയോൻ നിവർത്തി വച്ചിട്ടുണ്ട് ഒരു തവണ പോലും തിരുവേനി ആ ഏവൻ ഗെയ്ലിയോൺ പുസ്തകത്തിലേക്ക് നോക്കിയില്ല ആ വിവാഹ സന്ദർഭത്തിൽ വായിക്കേണ്ട മുഴുവൻ ഭാഗങ്ങളും തിരുവേനി നേരെ നോക്കി വിശ്വാസി സമൂഹത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ട് വായിച്ചതുപോലെ പറയുകയായിരുന്നു വായിക്കുന്നതുപോലെ പറയുകയായിരുന്നു ഒരു അസാമാന്യമായ ഗിഫ്റ്റാണത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോലും വേദപുസ്തകം നോക്കി വായിക്കാതെ കാണാപ്പാഠം പറയാൻ കഴിയും എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ജോസഫ് മാർത്തവ് മുഹമ്മദ്ലാം പോലുത്തെ തിരുമേനിയുടെ അപാരമായ കഴിവുകളിൽ ഒന്നായി വേദപുസ്തകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഗാഠമായ അടുപ്പത്തെയും നമ്മൾ കാണേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ തിരുവേനി പറഞ്ഞല്ലോ മരണ സമയം തിരുവേനി മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും അധൈര്യപ്പെടാതെ ഐറേനിയസ് തിരുവേനിയായി തന്നെ പാലക്കുന്നത്തെ ഐറേനിയസ് തിരുവേനിയായി തന്നെ മരണത്തെയും കാണാനും മരണവാതിലിനെ കടക്കാനും തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മടിയിലേക്ക് പോകാനും തിരുവേനിക്ക് സാധിച്ചെങ്കിൽ അത് തിരുമേനിയുടെ വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസ ജീവിതത്തിൻ്റെയും സമ്മാനമായി തിരുവേനിക്ക് നൽകപ്പെട്ട ഭാഗ്യമരണ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ സ്നേഹപ്രണാമത്തെ ഞാൻ സമർപ്പിക്കുന്നു നമസ്കാരം ഈ അനുസ്മരണ സമ്മേളനത്തിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു നന്ദി പ്രകാശനത്തിനായി അൽമായി ട്രസ്റ്റി ശ്രീ പി പി അച്ചൻകുഞ്ഞിനെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു മാർത്തോമ തിരുമേനി ജോസഫ് മാർ ബർണബാസ് സവർഗൺ മെത്രാപൊലിത്ത തിരുമേനി പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച അഭിമന്യ തോമസ് മാർ മാർത്തീമത്യോസ് തിരുമേനി അഭിപന്യരായ തിരുമേനിമാരെ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്തയുടെ പ്രഥമ പ്രഭാഷണം നിർവഹിച്ച സഭയുടെ ആരാധ്യനായ സഭയുടെ സ്നേഹിതനായ ഡോക്ടർ സിറി തോമസ് സാർ ആദരണീയ സഭാ സെക്രട്ടറി കെ ജി ജോസഫച്ചൻ വന്യവൈദിക ശ്രേഷ്ഠരെ ഭദ്രാസന സഭാ കൗൺസിൽ അംഗങ്ങളെ പ്രിയപ്പെട്ട സുവിശേഷകരെ തിരുമേനിയുടെ കുടുംബാംഗങ്ങളെ പ്രിയ ദൈവജനമേ നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം തിരുമേനിയെ സ്മരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം ഓടിയെത്തുന്നത് ബഹുമാനപ്പെട്ട സി തോമസ് സാർ പറഞ്ഞതുപോലെ കാരിരുമ്പിൻ്റെ ചങ്കുറപ്പും കരലിവിൻ്റെ കരുതലും പകർന്ന മാർത്തോമ സുറിയാനി സഭയുടെ അഭിമാനം തിരുമേനി ജീവിച്ചിരുന്ന നാളുകളിൽ സഭയുടെ ചട്ടക്കൂട്ടിനപ്പുറം ഈ ദേശത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായുള്ള എത്രയോ ഇടപെടലുകൾ ഒപ്പം സാധാരണക്കാരൻ്റെ ഹൃദയവേദനകളിൽ വേദനകളിൽ സ്വന്തനമേഹിയ കാരുണ്യ വർഷങ്ങൾ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ഈ സഭയ്ക്കും ഈ ദേശത്തുള്ളവരിലും തൻ്റെ ഹൃദയം കോർത്തു കോർത്തുവച്ചിരിക്കുന്നു ഇപ്പോഴും ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ സഹായത്തിൻ്റെ കരൽ സ്പർശമായിരുന്ന നല്ല ശ്രേഷ്ഠ ഇടയൻ ഭരണാധികാരികളോടും സഭാ മറ്റ് സഭാപിതാക്കന്മാരോടും മറ്റ് സമുദായ നേതാക്കന്മാരുമായും നല്ല ബന്ധം പുലർത്തിയിരുന്നു തിരുമേനി മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസ് മുതൽ അമേരിക്കൻ പ്രസിഡൻറ്റ് വാസസ്ഥലമായ വൈറ്റ് ഹൗസ് വരെ നല്ല സ്വാധീനം ചെലുത്തുവാൻ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച അഭിമന്യ ജോസഫ് മർത്തമാൻ മിത്രപ്പുഴത്തെ തിരുമേനി ഉരസൽ കൂടാതെ വജ്രം മിനുക്കിയെടുക്കാനാവില്ല അതുപോലെ പരീക്ഷണങ്ങൾ കൂടാതെ മനുഷ്യനെ പൂർണ്ണ ശോഭ നേടാനാവില്ല അപ്രതിരോധ്യമായ ഊർജം കൊണ്ട് സഭയെയും സമൂഹത്തെയും അധികാരികളെയും നേർവഴിക്ക് ചിന്തിപ്പിച്ച് വർത്തമാനകാലത്തിൻ്റെ ജീർണതകൾക്കെതിരെ സന്ധ്യയില്ലാതെ പടവാളോങ്ങി ഭാവിയിലേക്ക് ചുവടുവയ്ക്കതിനാവശ്യമായ കരുത്തു പകർന്നു തന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഈ നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ധീരമായ നിലപാടുകളിലൂടെ വ്യത്യസ്തനായ ഇടയ ശ്രേഷ്ഠൻ പാരമ്പര്യത്തിൻ്റെയും പ്രൗഢിയുടെയും അനശ്വരമായ മുദ്രകൾ ശേഷിപ്പിച്ച് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ആർദ്രതയുടെയും രൂപമായി ആധ്യാത്മികതയുടെ പൂർണ്ണ ശോഭയറിയിച്ച് മാർത്തോമാ സഭയെ മഹിതമാക്കി കാലയഹനിയയ്ക്കുള്ളിൽ മറഞ്ഞ അഭിമന്യ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനി അലയൊതുക്കിയ ശാന്ത സമുദ്രമായിരുന്നു അനന്യമായ ആഴവും പരപ്പും കാലദേശാധിവർത്തിയായ മാനവികതയും കരുതലിൻ്റെ അപാരമായ ദർശനം നെഞ്ചിലേറ്റിട്ടുള്ള പ്രയാണ വഴികളെ ദീപ്തമാക്കി തിരുമേനി തളരാത്ത പോരാട്ട വീര്യവും വിട്ടുവീഴ്ചയില്ലാത്ത കഠിനാധ്വാനവും മാറ്റിവെക്കാനാവാത്ത കൃത്യതയും എന്നെന്നും സ്മരിക്കപ്പെടും മാർഗദർശകമായിരിക്കും ഭരണരംഗത്തും പൊതുരംഗങ്ങളിലും അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ നമുക്കാളില്ല സമാനതകളില്ലാത്ത ആചാര്യൻ ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സിരസ് നമിക്കുന്നു വ്യക്തതയുള്ള സുവിശേഷ ദർശനവും സുതാര്യവും ശക്തവുമായ ഭരണപാഠവും ചിട്ടയായ ജീവിത ശൈലിയും കൊണ്ട് സമൂഹത്തിൽ സഭയുടെ ധാർമ്മിക നിലപാടുകൾക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മലങ്കര സുറിയാനി മാർത്തോമാണി ഇരുപത്തിരണ്ടാം മാർത്തോമ അഭിമന്യ ഡോക്ടർ തിരുവസ് മാർത്തോമ മിത്രപൊലിത്ത തിരുമേനി സഭയായി നടത്തപ്പെട്ട ഈ അനുസ്മരണ മീറ്റിംഗിൽ അധ്യക്ഷ പദം അലങ്കരിച്ച് നമ്മി അനുഗ്രഹിച്ചു തികഞ്ഞ വിനയത്തോടും സ്നേഹത്തോടും കൂടി ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു അഭിമന്യ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനിയുടെ സ്നേഹ സൗഹൃദങ്ങൾ നമ്മളെക്കാളേറെ അനുഭവിച്ച് ഇന്ന് ഈ മീറ്റിംഗിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കും എന്നാൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കണമെന്നില്ല എന്നാൽ ദൈവം സ്നേഹിക്കുന്ന ഒന്നാമത്തെ ആൾ ഞാൻ പറയും നല്ലവൻ ബിശസ്തനുമായ ദാസൻ ഡോക്ടർ സി തോമസ് സാറിന് ഇന്ന് ഈ പ്രഭാഷണത്തിന് കിട്ടിയത് സഭയുടെ ഭാഗ്യമയം കരുതുന്നു ഏറ്റവും വിനയത്തോടെ ആദരവോടെ സഭയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു ഇന്ന് തിരുമയുടെ പേരിലുള്ള സ്മാരക പുസ്തകം പ്രകാശനം ചെയ്യുവാൻ സഭ നിയോഗിച്ചത് മറ്റൊരു ജോസഫ് തിരുമേനിയാണ് ജോസഫ് മാർ ഭർണബാസ് തിരുമേനിയെ ഏറ്റവും സ്നേഹത്തോടെ സഭയ്ക്ക് സഭയുടെ പേരിൽ ഔപചാരികരുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച സഭയുടെ തോമസ് മാർ തീമത്തിയോസ് തിരുമേനിക്കും സഭയിലെ മറ്റ് തിരുമേനിമാരായ പൗലോസ് തിരുമേനി അഭിമന്യ പൗലോസ് തിരുമേനി അഭിമന്യു മക്കാര്സ് തിരുമേനി അഭിമന്യ സ്തേഫാനോസ് തിരുമേനി തിരുമ്മിന്മാരുള്ള നന്ദി ഏറ്റവും ഇണയത്തോടെ അറിയിക്കുന്നു ആദരണിയായ സഭാ സെക്രട്ടറി കെ ജെ ജോസഫ് അച്ഛൻ വൈദിക ട്രസ്റ്റി തോമസി അലക്സാണ്ടർ അച്ഛൻ മലങ്കര മാർത്തോമ സഭയെ തുടർന്ന് നയിക്കുവാൻ അഭിമന്യ ജോസഫ് മാർത്തോമ മത്രാ പോലത്തോടൊപ്പം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന സഭാ സെക്രട്ടറി സി വി സൈമനച്ഛൻ വൈദിക ട്രസ്റ്റി മോൻസി അച്ഛൻ സഭാ ട്രസ്റ്റി പ്രിയപ്പെട്ട രാജൻ ജേക്കബ് സാർ എന്നിവരോടുള്ള നന്ദി ഏറ്റവും വിനയത്തോടെ അറിയിക്കുന്നു വന്യ വൈദിക ശ്രേഷ്ഠർ ഭദ്രാസന സഭ കൗൺസിൽ അംഗങ്ങൾ സുവിശേഷകർ തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ കൊച്ചുണ്ണിച്ചാൽ വരാൻ പറ്റിയില്ല മറ്റ് സഹോദരിമാർ വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങൾ ജോസഫ് മാർത്തോമ തിരുമേനിയോടൊപ്പം ദീർഘനാൾ സാരഥിയായിരുന്ന പ്രിയപ്പെട്ട രാജു അവസാന നിമിഷം തിരുമ്മേണിയെ ശുശ്രൂഷിച്ച ബിലി വേഴ്സ് ഹോസ്പിറ്റൽ ഡയറക്ടർ സിജു അച്ഛൻ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഡി എസ് എം സി ഡയറക്ടർ ആശിഷച്ചൻ അടക്കമുള്ള ഡി എസ് എം സി കോയറംഗങ്ങൾ ഈ മീറ്റിംഗിനെ കോമ്പറിംഗ് ചെയ്ത് സഹായിച്ച പ്രിയപ്പെട്ട ഗീത ടീച്ചർ മറ്റ് വിശ്വാസ സമൂഹം സഭയോടും തിരുമേണിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുവാൻ നേരിട്ടും മറ്റിടങ്ങളിലും ഈ മീറ്റിംഗ് കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്ന എല്ലാവർക്കും സർവോപരി പരമകാരുണികനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർട്ടോമാമിത്ര പൊലിത്തയുടെ സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഇന്നും പ്രോജ്വലിച്ചു നിൽക്കുന്നു തിരുമേനിയുടെ ജീവിത ദർശനങ്ങൾ എന്നും നമുക്ക് മാർഗദൃശിയായിരിക്കട്ടെ അഭിവന്യ ഡോക്ടർ എബ്രഹാമർ പൗലോസ് തിരുമേനിയുടെ പ്രാർത്ഥനയ്ക്കും മെത്രാപൊലിത്ത തിരുമേനിയുടെ ആശീർവാദത്തിനും ശേഷം ഈ സമ്മേളനം അവസാനിക്കുന്നു ദൈവമേ ായം വേളയിൽ ഏറ്റവും ധന്യവും ദീപ്തവുമായ സ്മരണ നിറഞ്ഞ ഒരു സമ്മേളനത്തിന് ഭാഗഭാഗിത്വം വഹിക്കാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയുടെ സ്തോത്രം ദീർഘസംരക്ഷണ കാലം മലങ്കര മഹത്ത്മാ ശ്രീ അനി സഭയ്ക്ക് അനുഗ്രഹകരമായ പൗരോഗത്യ മേൽപ്പെട്ടത്ത ശുശ്രൂഷ അനുഷ്ഠിച്ച് അവിടുത്തെ സമയത്ത് നിത്യ അസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ഏറ്റമാദരണീയനായ ജോസഫ് മാർത്തവും മെത്രാപുരുത്ത തിരുമേനയുടെ ധന്യവും ഉജ്ജ്വലവുമായ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു തിരുമേനിയെക്കുറിച്ചുള്ള സ്മരണ അയവിറക്കുന്ന ഈ വേളയിൽ എന്തെന്ത് കാര്യങ്ങൾക്കായി അങ്ങേക്ക് സ്തോത്രം പറയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു നേതൃത്വം കൊണ്ട് കലാകാലങ്ങളിൽ സഭയെ അലങ്കരിക്കുന്ന സഭയുടെ നാഥനായ കർത്താവിൻ്റെ പിതാവായ ദൈവമേ തുടർന്നും ശക്തവും ദീപ്തവുമായ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം കലാകാലങ്ങളിൽ ഞങ്ങൾക്ക് പിതാക്കന്മാരെ പൗരോഹിത്വ വൃന്ദത്തെ സുവിശേഷകരെ ഒക്കെ നൽകി അനുഗ്രഹിക്കുന്നതോർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ജോസഫ് മാത്തുമ്മ തിരുമേനിയെ മലങ്കരയ്ക്ക് സമ്മാനിച്ച പാലക്കുന്നത്ത് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു തിരുമേനിയെ പല പ്രകാരത്തിൽ രൂപപ്പെടുത്തി സ്വാധീനം നൽകി മലങ്കരയുടെ ഏറ്റവും ശ്രേഷ്ഠനായ ആചാര്യനായിരിക്കാൻ അവിടുന്ന് നൽകിയല്ലോ എന്നോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു തിരുമേനിയിലൂടെ എത്രയോ നേതൃത്വത്തെ വാർത്തെടുക്കുവാൻ തക്കോണം അവിടുന്ന് മുഖാന്തരമൊരുക്കി അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു തിരുമേനയുടെ സ്നേഹവായ്പോടുകൂടെയുള്ള ഇടപെടലുകളും ശാസനകളും തിരുത്തലുകളും ഇന്ന് ഞങ്ങൾക്ക് ഓർമ്മയായി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു ദൈവമായ കത്താവെ ഈ സ്മരണ ഉണർത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ശ്രീ തോമസ് സാറിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു എത്ര പ്രൗഢമായ ഒരു സംഭാഷണം ഏറ്റവും ആഴമായിട്ടുള്ള ചിന്തകൾ ഒരു മനുഷ്യനെ മുഴുവനായി വരച്ച് കാട്ടുവാൻ പോരുന്ന വാഗ്ധോരണി സാറിന് നൽകിയിരിക്കുന്ന ആ വലിയ വരപ്രസാദത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ സഭയെ ഏറെ സ്നേഹിക്കുന്നതിനും കൂടെ നിന്ന് ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിനും സാറിനെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചും മേലിലും സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മെത്രാപുരത്ത് അതിരുമേനി യാത്രക്കരങ്ങളിലേക്ക് തരുന്നു എല്ലാ കാര്യങ്ങളിലും ദീർഘമായ ആലോചനയോടും നല്ല വ്യക്തമായുള്ള കാഴ്ചപ്പാടോടും കൂടെ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കൊണ്ടിരിക്കുന്നല്ലോ എന്ന് ഓർത്ത് ഞങ്ങനെ വാഴ്ത്തുന്നു തുറന്നുട കാലങ്ങളിൽ ത്രിമേനയിലൂടെ അത്ഭുതകരമായ ഇടപെടലുകൾ ഈ പൊതുസമൂഹത്തിലുണ്ടാകുവാൻ സഭാ സമൂഹങ്ങളിലുണ്ടാകുവാൻ ഈ ചെറിയ സഭയിലുണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ അതിന് അനുയോജ്യമായുള്ള ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള കൃപകളെ വിരത് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പിതാക്കന്മാരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പട്ടത്തെ സമൂഹത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഭർത്താവ് ഞങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷത്തിലധികം നല്ല നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സെക്രട്ടറി അച്ഛനു വേണ്ടി സ്ഥാപനം അന്മാര ട്രസ്റ്റിക്ക് വേണ്ടി വൈദിക ട്രസ്റ്റിക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ ഞങ്ങൾ നന്ദിയോടുകൂടെ തുറന്ന് ഓർപ്പാൻ സഹായിക്കണമേ തൽസ്ഥാനത്തേക്ക് പുതിയതായി നിയമിതരായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടും നല്ല ഒരുക്കത്തോടും കൂടെ ഈ വലിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തൊക്കെ അവരെ സജ്ജമാക്കുകയും ചെയ്യണമേ ഇന്ന് ഈ വാത്സല്യ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ പേരുപേരായിട്ട് ഓർക്കുകയും അവരുടെ സഭയോടും സഭാനാഥനോടുമുള്ള വലിയ എന്ന ദർശനമായി ഈ കുടിവരവനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി തോർത്തുന്ന സ്ത്രോത്രം അടിങ്ങളിപ്പോൾ പിരിയട്ടെ പിരിയാത്ത സാന്നിധ്യം കൂടെയിരിക്കണമേ യാത്രയിലുടനീളം ഞങ്ങളെ പരിപാലിക്കണമേ കാവേ പ്രകൃതിയെ അവിടെ നിന്ന് നിയന്ത്രിച്ച് ദുരിതമനുഭവിക്കുന്നതാണ് നിൻ്റെ ജനത്തിന് അവിടുന്ന് സാന്ത്വനമാകണമേ സമാധാനം നിലനിർത്തണമേ യേശു കർത്താവിന് നാമത്തിലുള്ള പ്രാർത്ഥന ദായോടെ കേൾക്കണമേ ആമൻ പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ പ്രിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മളെല്ലാവരോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമേൻ ആരാധനയുടെ അടിസ്ഥാന ഘടകം എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഏഷ്യാവിലുണ്ടായ ആ വലിയ ദർശനത്തിൻ്റെ പശ്ചാത്തലമാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രസിദ്ധിയുടെ മധ്യത്തിൽ ആകുലചിത്തനായിരുന്ന യുവാവായ യേശയാവ് ദേവാലയത്തിൽ ഹൃദയഭാരത്തോടുകൂടി ചെന്ന് ഒരു ദർശനം ഉണ്ടായ അതേക്കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ആത്മവിവശതയിൽ അവനൊരു ദർശനം കണ്ടു ആ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്തീയ ആരാധനകളെല്ലാം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള മഹത്വീകർമ്മം അത് നമ്മെ അനുതാപത്തിലേക്ക് നടത്തുന്നു ആ അനുതാപം തമ്മിൽ പാപക്ഷമയുടെ ആനന്ദത്തിലേക്ക് നടത്തുന്നു അതായത് സ്തോത്രം ചെയ്യുവാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നു അതിനുശേഷം മധ്യസ്ഥതയ്ക്കായിട്ട് നമ്മെ ഒരുക്കുന്നു ഉറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടെ ആശീർവാദത്തോടുകൂടി ആരാധന അവസാനിക്കുന്നു ആയുധനെ സംബന്ധിച്ചുള്ള ഒരു പുരാത പിതാക്കന്മാർ എഴുതിയ ഒരു ഗാനം ഈ സമയത്ത് ആരംഭിക്കും